శరణమయ్యప్ప శబరిగిరి వాసనే శరణమయ్యప్ప 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 శబరిగిరి వాసనే శరణమయ్యప్ప స్వామియే శరణం స్వామియే శరణం స్వామియే శరణం స్వామియే శరణం తవ పద సరోజంగై శరణమయ్యప్ప కడిగ ముఖ దర్శనం సుకృతమయ్యప్ప తవ పద సరోజంగై శరణమయ్యప్ప కడిగ ముఖ దర్శనం సుకృతమయ్యప్ప అడిదొట్టు ముడియోళం తిరుగుడ శరణం వన పవనం తడుగు మురు చురుల్ ముడిగ శరణం అడిదొట్టు ముడియోళం తిరుగుడ శరణం వన పవనం తడుగు మురు చురుల్ ముడిగ శరణం స్వామియే శరణం స్వామియే శరణం శరణమయ్యప్ప శరణమయ్యప్ప శబరిగిరి వాసనే శరణమయ్యప్ప కుండలం శరణం 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 అవభయ వినాశగా తిరుముఖం శరణం మకరమణి మాణిక్య కుండలం శరణం అవభయ వినాశగా తిరుముఖం శరణం కారుణ్య సుధ పొలియం పడమిడుగుల్ శరణం కాలారి పుత్రనిన్ స్మరణ ఏ శరణం కారుణ్య సుధ పొలియం పడమిడుగుల్ శరణం కాలారి పుత్రనిన్ స్మరణ శరణం స్వామియే శరణం స్వామియే శరణం శరణమయ్యప్ప శరణమయ్యప్ప శబరిగిరి వాసనే శరణమయ్యప్ప కలికాల దైవమే కైతలం శరణం మణిమాలయ మరుమరు మార్తడం శరణం కలికాల దైవమే కైతలం శరణం మణిమాలయ మరుమరు మార్తడం శరణం హరిహర తనూజనే నిన్ పదం శరణం తురిత గణనాశన స్వామిని శరణం హరిహర తనూజనే నిన్ పదం శరణం తురిత గణనాశన స్వామిని శరణం స్వామియే శరణం స్వామియే శరణం శరణమయ్యప్ప శరణమయ్యప్ప శబరిగిరి వాసనే శరణమయ్యప్ప స్వామియే శరణం 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 പെണ്ണിന്റെ ഭാവം കണ്ടാൽ IAS പാസ്സായ മട്ടുണ്ട് ഓടി പത്താം ക്ലാസ് പാസ്സാകാൻ ആർക്കാ കഴിയാത്തത് ചേട്ടനെ പോലെ പത്താം ക്ലാസ്സിൽ ഞാൻ രണ്ടു കൊല്ലം തോറ്റിട്ടില്ല പെണ്ണ് വാങ്ങിക്കേണ്ടതുണ്ട് നല്ല കാര്യത്തിന് വഴക്കിടാതിരിക്കടാ എനിക്കറിയാം എന്റെ മുന്നിൽ ഒന്നാം തൈ ജയിക്കുമെന്ന് ഓടാ നിന്റെ സ്വപ്നം പലരേക്കാതെയും കുളിക്കാതെ കയറി വന്നിരിക്കുന്നു ഞാനും അവനെ പത്രം മേടിക്കാൻ പറഞ്ഞേച്ചത് ഏതായാലും കാലത്ത് നല്ലൊരു സന്തോഷവർത്തമാനാണല്ലോ ഭഗവാനെ കേട്ടോ നീ വലിയ ഭാഗ്യം ചെയ്തോളാം എന്താ ശരസ്വതിയമ്മേ ഇങ്ങനൊരു വേലക്കാരി ഒരിടത്തിനും കിട്ടിയില്ല നിന്നെപ്പറ്റി അറിയാത്തവര് നീ ഇവിടുത്തെ വേലക്കാരിയാണെന്ന് ഒരിത്തരും പറയുകയില്ല നിന്നെ പവാനിയമ്മ സ്വന്തം മകളെപ്പോലല്ല കരുതുന്നത് ചേച്ചി ചേച്ചി അമ്മ താക്കോണ്ട് വരാൻ പറഞ്ഞു ചേട്ടന് രൂപ എടുത്തു കൊടുക്കാനോ പണപ്പെട്ടിയുടെ താക്കോണ്ട് വരാൻ വിലക്കാരുടെ കയ്യിലാ നീ നല്ല ഐശ്വര്യം ഉള്ളോണ കയ്യിലല്ല കാരണം തറച്ചോടെ അങ്ങനെ പറഞ്ഞു ക്ഷമിച്ചേക്കാളേജ് ഇനി അടുക്കളക്കാ പോകുന്നത് അവിടെ ഉള്ളത് പഠിച്ചാൽ മതി അതെ എന്റെ അനുവാദം കൂടാതെ എന്റെ വാച്ച് എടുത്തതിനും ഞാൻ പത്താം ക്ലാസ് രണ്ടു കൊല്ലം തോറ്റു എന്ന് പറഞ്ഞ എന്നെ കളിയാക്കിയവനും തക്ക ശിക്ഷ അനുഭവിക്കാമെങ്കിൽ ഞാൻ സമ്മതിക്കും
എന്റെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കാം. സമ്മതിച്ചോ? പുറത്തു വാ. പത്ത് ഏറ്റവും അയ്യോ, ഇതെന്താ കുഞ്ഞ്? പരീക്ഷയിൽ ഒന്നാം ക്ലാസ്സിൽ ജയിച്ചതിന്റെ പിഴയാണോ? അല്ല, മേൽപ്പെടുത്തലുള്ള കൈക്കൂലിയ. കോളേജിൽ ചേരാനേ കൈക്കൂലി വേണമെന്ന് കേട്ടിട്ടുള്ളൂ, പഠിക്കാൻ വേണമെന്ന് കേട്ടിട്ടില്ല. എന്റെ കുഞ്ഞ് ഇനി ഇത് ചെയ്യണ്ട. ആ ശിക്ഷ ഞാൻ ഏറ്റെടുത്തോളാം. കുഞ്ഞു പോയി കാപ്പ് കുടിക്കൂ. ഇതാ എനിക്കോണേ. ലക്ഷ്മി, പിന്നെന്തിനാ ആ കുഞ്ഞിനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? അവൾക്ക് വേദനയോ വിഷമമോ തോന്നുന്ന എന്തെങ്കിലും ഞാൻ അവളെ കൊണ്ട് ചെയ്യിക്കുമോ ലക്ഷ്മി? പിന്നെ എന്റെ താളത്തിനൊത്ത് തുള്ളാൻ അവൾക്ക് വളരെ സന്തോഷമാണ്. അത് കാണാൻ എനിക്കൊരു രസവും. തണുക്കുന്നതിന് മുമ്പ് കാപ്പി കുടിച്ചേക്കാമെങ്കിൽ പാത്രം കൂടി ഞാനങ്ങ് കൊണ്ടുപോയിക്കൊള്ളാം. സാവധാനത്തിലേ കാപ്പ് കുടിക്കാൻ നോക്കൂ. അത് കഴിഞ്ഞ് പാത്രവും കൊണ്ടേ ലക്ഷ്മിക്ക് പോകാനും നോക്കൂ. ലക്ഷ്മി, ഇന്ന് അടുക്കള കാര്യങ്ങളെല്ലാം നേരത്തെ ശരിപ്പെടുത്തിയാലേ നോക്കൂ. നീ അപ്പുറത്തോട്ടിയല്ലേ മനേ ഗോപി? എന്താ അമ്മേ? നീ ആ സ്വർണ്ണപ്പണിക്കാരന്റെ അടുത്ത് എന്ന് കൊണ്ടുപോകാനുള്ള മാല ശരിയായോ എന്ന് ചോദിക്കുക. ഇന്ന് ഉച്ചയ്ക്കുള്ള വണ്ടിക്ക് നമ്മൾ പുറപ്പെട്ടാലല്ലേ നാളെ രാവിലെ അവിടെ എത്താൻ നോക്കൂ. കാർ റെയിൽവേ സ്റ്റേഷനിൽ അയച്ചിട്ട് അമ്മാവൻ കാത്തിരിക്കും. അങ്ങനെയാ അറിയിച്ചിട്ടുള്ളത്. നമ്മുടെ ലിസ്റ്റും പ്രകാരം എല്ലാവർക്കും കുറി കൊടുത്തു കഴിഞ്ഞല്ലേ? എന്നാലേ ഇന്നത്തെ ട്രെയിൻ ഭവാനി മറ്റും പുറപ്പെടുന്നുണ്ട്. നീ സ്റ്റേഷനിൽ നേരത്തെ കാറുമായി കാത്തു നിൽക്കണം കേട്ടോ. നീ പല്ല് തേക്കാതെ ഒരു തുള്ളി കാത്തു തരില്ല. ചെറുക്കൻ അടി പഠിക്കുമേ. സ്വന്തം കാര്യം നോക്കിക്കൊണ്ടാൽ മതി, എന്റെ കാര്യം ഞാൻ നോക്കും. അമ്മേ, കൊണ്ടുപോകാനുള്ള മാലയുടെ പണി പൂർത്തിയായില്ല, നാളെ കിട്ടും. ആ ശംഖുത്തട്ടൻ നമ്മളെ ചതിക്കുകയായിരുന്നു. അല്ലമ്മേ, നാളെ തീർച്ചയായിട്ടും കിട്ടും. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇന്നത്തെ വണ്ടിക്ക് നമ്മൾ ചെല്ലുമെന്ന് വിചാരിച്ച് അവർ കാത്തിരിക്കും. ഞങ്ങൾ ഇന്ന് തന്നെ പോകാം. നീ മാലയും കൊണ്ട് നാളെ വന്നാൽ മതി. എന്തിനാ ലക്ഷ്മി അവനെ ഇങ്ങനെ തല്ലുന്നത്? പള്ളിപ്പുറത്തി പോകേണ്ട ചെറുക്കനാ, ഇതുവരെ ഒന്നും നോക്കിയിട്ടില്ല. അവനും കൂടെ ഞങ്ങളുടെ കൂടെ പോരട്ടെ. ഇവിടെ നിന്നാല് അവന് തല്ലുകൊള്ളാനേ സമയം കാണും. ചിരിക്കാതെ പല്ല് കണ്ടച്ചാ മതി. രാതെ ഇവന്റെ ഉടുപ്പ് എടുത്ത് പെട്ടിയിൽ വെക്കാം. ശരി അമ്മ. രാമു, നീ പോയി കുളിക്കൂവി. ആ മാല കിട്ടുന്നത് വരെ വേണ്ടി വന്നാൽ നീ അവിടെ തന്നെ ഇരിക്കണേ. ശരി. എന്നാ ഇനി ഊണ് കഴിക്കാമല്ലോ. ലക്ഷ്മി ഊണ് കഴിച്ചോ? ഇല്ല. ഓ, ഞാൻ ഊണ് കഴിച്ചിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. ആ, എനിക്ക് വേണ്ട, ലക്ഷ്മി ഊണ് കഴിച്ച് കിടന്ന് പറയും.
വേണ്ടെന്ന് വെച്ചതാണ് പക്ഷെ വിശപ്പ് സമ്മതിക്കുന്നില്ല അതിനെന്താ വന്നാട്ടെ ചോറ് വിളമ്പാൻ വരട്ടെ നീ ഉണ്ടില്ലെന്ന് തോന്നുന്നല്ലോ ഉണ്ട് ഏ ഇല്ല വയറൊട്ടി കിടക്കുന്നല്ലോ എന്തായി കാണിക്കുന്നത് ഏ ഒന്നുമില്ല ഒന്ന് തൊട്ട് നോക്കി ഇനി ഈ കയ്യിലൊന്ന് പിടിച്ചിരുന്നു അയ്യോ ദേവി ചെയ്ത് മഹാബാബു ഒന്നും പ്രവർത്തിക്കരുത് മഹാബാബു കൊള്ളയും കൊലയും മോഷണവും ഒക്കെ അല്ലേ മഹാബാബു സ്നേഹിക്കുന്ന മഹാബാബാണ് ലക്ഷ്മി അയ്യോ അരതി അവിടുന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം ഞാൻ ഈ വീട്ടിൽ ആരാണ് അവിടുന്ന് ആരാണ് രണ്ടും ആരെന്ന് എനിക്കറിയാം അപ്പോൾ ആരോരുമില്ലാത്ത ഈ പാവപ്പെട്ടവനെ മലപ്പൂർവ്വം നശിപ്പിക്കാനാണോ അവിടുന്ന് പാവിക്കുന്നത് ഒരിക്കലുമല്ല എന്റെ ലക്ഷ്മി എന്നെ വിശ്വസിക്കും ഞാൻ എല്ലാം തുറന്നു പറയാം അയ്യോ എന്റെ ദേഹമെല്ലാം ചുട്ടു നേർന്നതുപോലെ തോന്നുന്നു ദൈവമേ പേടിച്ചോ ചുട്ടുനീത്തിൽ എന്റെ ശരീരത്തിനുണ്ട് മഹലക്ഷ്മി നമുക്ക് പുറത്തു പോയിരുന്നു സംസാരിക്കാം വരുന്നേ ലക്ഷ്മി അങ്ങയോട് എനിക്ക് തർക്കിച്ച് ജയിക്കാൻ കഴിവില്ല പിണങ്ങി മാറാനും നിവൃത്തിയില്ല ഇവിടുത്തെ അമ്മ എന്ത് വിശ്വാസത്തിലായിരിക്കും നമ്മളെ രണ്ടുപേരെയും ധൈര്യമായിട്ട് ഇവിടെ നിർത്തിയിട്ട് പോയിരിക്കുന്നത് അമ്മയുടെ വിശ്വാസം നമ്മൾ തകർക്കുന്നില്ല എനിക്ക് ലക്ഷ്മിയോട് നിഷ്കളങ്കമായ സ്നേഹമുണ്ട് ചതിയുടെയോ വഞ്ചനയുടെയോ സ്വാർത്ഥതയുടെയോ കണിക പോലും ഇതിലില്ലെന്ന് ലക്ഷ്മി വിശ്വസിക്കും മുല്ലയ്ക്കൽ ഗോപിയുടെ സഹധർമ്മിണി ഈ ലക്ഷ്മി എനിക്കൊന്നും പറയാനില്ല ഒന്നും പറയണ്ട കേവലം ഒരു വിടന്റെ ചാപല്യമല്ല ലക്ഷ്മിയുടെ മുമ്പിൽ കാണിക്കുന്നത് എന്ന് മാത്രം കരുത് ഈ മാല ആരുടെ അറിയാമല്ലോ അവർ തമ്മിലുള്ള ബന്ധവും അറിയാമല്ലോ ആ പരിശുദ്ധ ബന്ധം ഇന്നും തരും നമ്മൾ പകരട്ടെ ഇവിടെ താമസിക്കാൻ വരുന്നവർക്ക് ഒരു കാര്യത്തിലും ഒരു വിധത്തിലും അസൗകര്യം ഉണ്ടാകരുത് അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതന്നെയല്ല ഞങ്ങളുടെ പ്രൊപ്രൈറ്ററിക്ക് അവര് നിർബന്ധമാണ് അപ്പൊ എന്നാ പ്രൊപ്രൈറ്ററുമായിട്ട് ഒന്ന് സംസാരിക്കണോ ഞാൻ കൗണ്ടറിലോട്ട് പോവാം ഇരിക്കണം ഇവിടെ എത്ര ദിവസത്തെ താമസമുണ്ട് ഓ ഒന്ന് രണ്ടാഴ്ച താമസങ്ങാണ് എങ്കിൽ പിന്നെ ഫാമിലി ആയിട്ട് വരാമെന്നല്ലോ ഇവിടെ നല്ല സൗകര്യം ഉണ്ടല്ലോ ഞാൻ വിവാഹം ചെയ്തിട്ട് ഒരു തരത്തിൽ അത് നല്ലതാണ് ചെറുപ്പക്കാർക്ക് ഇങ്ങനെയുള്ള ഹോട്ടൽ ജീവിതം ചിലപ്പോഴൊക്കെ സുഖമാണ് അല്ലേ വാസ്തവമാണ് പോകുന്നത് വരെ വളരെ സ്വാതന്ത്ര്യമായി കഴിയാം എന്താവശ്യമുണ്ടെങ്കിലും എന്നോടോ മാനേജറോടോ ചോദിച്ചാൽ മതി വളരെ ഒന്നിനും മടിക്കണ്ട ഞാൻ അപ്പുറത്തുണ്ടാവും വരട്ടെ ഈ മുടി ശരിക്കൊന്ന് ജീവിതം കിട്ടുകയോ ചെയ്യണമെങ്കിൽ അമ്മയുടെ കയ്യിൽ അമ്മേ കുഞ്ഞിനെ ഇനി വിട്ടാട്ടെ ഞാൻ ചീ കെട്ടി കൊടുക്കാം ഇന്ന് ഞാനോ നീയോ ഉണ്ട് ഇവിടെ കോളേജിലോട്ട് പോയ പിന്നാരുണ്ട് കൂട്ടുകാരുണ്ട് പിന്നെ പിന്നെ അവർക്ക് ഇതൊക്കെ ജോലി അമ്മേ 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 ഞാൻ ലക്ഷ്മി ചേച്ചി കൊടുക്കട്ടെ കൊടുത്തരും ലക്ഷ്മി ഊണെല്ലാം തയ്യാറായോ എല്ലാം തയ്യാറായി ഇതെന്താ കാര്യം അതെ കല്യാണ വീട്ടിൽ പോയപ്പം അമ്മാവന്റെ മകൾ അവൾക്ക് സമ്മാനമായിട്ട് കൊടുത്തതാ അവൾക്ക് വളരെ വലുതാ അപ്പോഴേ അവള് പറഞ്ഞു ലക്ഷ്മി ചേച്ചിക്ക് കൊടുക്കണമെന്ന് ഇത് എടുത്തോണ്ട് വേണമെന്ന് നമുക്ക് അമ്പലത്തിൽ പോവാൻ എനിക്ക് വലിയ നാണമാ ഈ സാരിയൊക്കെ കൊടുത്തോണ്ട് നടക്കാൻ അതിനെന്താ ഇത്ര നാണം ഇപ്പൊ എല്ലാവർക്കും സാരി അല്ലയോ പോരെങ്കിൽ നിനക്ക് ഒരു സംബന്ധക്കാരൻ വരുമ്പം അവ സാരി ആയിരിക്കും തരുന്നത് അപ്പോഴോ സന്തോഷ വർത്തമാനം എനിക്ക് ഉദ്യോഗത്തിന് ഒരു ഓർഡർ വന്നിരിക്കുന്നു മദ്രാസില
ഉടനെ ഹാജരായി ഉദ്യോഗത്തിൽ പ്രവേശിച്ചോളണമെന്നാ. അപ്പൊ എന്നെ കോളേജിൽ കൊണ്ടുപോയി ചേർപ്പിക്കണമെന്ന് മറ്റും ആരാ? അതിനൊക്കെ ഇടപാട് ചെയ്യാൻ വേണ്ടി എനിക്ക് ഉടനെ പോണമെന്ന്. നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണമെന്നല്ലാതെ ഒരു ഉദ്യോഗസ്ഥനാകണമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. എത്ര പണക്കാരനായാലും ഒരു ഉദ്യോഗം ഉണ്ടെങ്കിൽ അതിന്റെ മതിപ്പൊന്ന് വേറെയാണെന്നേ. അമ്മ ഇതിന് മാത്രം തടസ്സമൊന്നും പറയരുത്. ഏതായാലും പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാൻ പോവാ. ഊണ് കഴിക്കാൻ നേരമായില്ലേ? അത് കഴിഞ്ഞിട്ടാകട്ടെ. ഇവിടെ വന്ന് കൊടുന്നയും കുത്തിയും കിടക്കുകയാണ്. ആ കൗണ്ടറിലോട്ട് വന്നിരിക്കണം. ഇനി കുളിച്ച് ഡ്രസ് മാറി വെളിയിൽ പോകണം. മനസ്സിന് സുഖമില്ല മാനേജറെ. ആ ഡാൻസ് പാർട്ടി കഴിഞ്ഞ് പൊക്കളഞ്ഞല്ലോ. ഇങ്ങനത്തെ ഡാൻസ് എങ്ങനെ നടത്തും? അതെ, വേറെ സെറ്റുകാരെ അവരുടെ എന്തോ വിശേഷ വിധിയായിട്ട് ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് എഴുത്തു വെച്ചിരുന്നല്ലോ. അവർ ഒന്ന് അന്വേഷിച്ചാലോ? ശരിയാണല്ലോ, പക്ഷേ അവർക്ക് 12,000 രൂപ കൊടുക്കണ്ടേ? കൊടുക്കുന്നെല്ലാം ഞാനല്ലേ. ഞാന് 1,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ അവരെ കൊണ്ട് സമ്മതിക്കും. കൊടുക്കാൻ ഭാവിക്കുമ്പോ മേശ വന്ന് രൂപ എല്ലാം കൂടി ഞാൻ ഭയം. ഒന്നെ നിങ്ങളെ അവിടെ വന്നു തടസ്സം ചെയ്യണം. നമ്മൾ തമ്മിൽ ഒരു വലിയ ഭയം. ഞാൻ രൂപ നിരത്തോട്ടൊരൊറ്റ ഏറാണ്. 150 രൂപയെ കാണുള്ളൂ. ബാക്കി രൂപ മേശയിൽ നിന്ന് വാരി എടുത്തോണ്ട് നിങ്ങളുടെ ഉദ്യോഗം വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ ഒരൊറ്റ പോക്കങ്ങ് പോകും. കിട്ടിയതാട്ടെ എന്നും പറഞ്ഞ് ഈ 150 രൂപ എടുത്തിട്ട് അവരങ്ങ് പോകുള്ളൂ. ഉത്സാഹിച്ച് പഠിക്കണം കേട്ടോ. ഞാൻ അവിടെ ചെന്ന് ചേർന്ന് ഉടനെ എല്ലാ വിവരത്തിനും കത്തെഴുതാം. ജീവിതം എന്നത് സുഖമാണ്.
കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ നമസ്തേ നമസ്തേ ഇരിക്കണം ഇവിടെ താമസത്തിന് അസൗകര്യമൊന്നുമില്ലല്ലോ ഒന്നുമില്ല കഴിഞ്ഞ ഡാൻസിനെ പറ്റി അഭിപ്രായം പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് വളരെ നല്ല പേരാണ് ഞങ്ങൾ നടത്തിയ സ്ഥലങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് അടുത്ത പ്രാവശ്യം വളരെ ആൾ കൂടുമെന്നാണ് പറയുന്നത് അതിന് ഞങ്ങൾക്കിവിടെ താമസിക്കാൻ പറ്റിയില്ല ഉടനെ പോകണം അയ്യോ അടുത്ത പ്രോഗ്രാമിന് നിങ്ങളുടെ പേര് വെച്ച് പബ്ലിസിറ്റി കൊടുത്തു കഴിഞ്ഞു നാട്ടുകാർ മുറയ്ക്ക് വന്ന് കാണട്ടെ കല എന്താണെന്ന് അഭിനയം എന്താണെന്ന് താളം എന്താണെന്ന് നിങ്ങൾ പലയിടത്തും പ്രോഗ്രാം ഏറ്റിരിക്കണം അത് മുടക്കാൻ സാധ്യമല്ല പോയേ മതിയാവും അതൊക്കെ വേണ്ടാന്ന് വയ്ക്കണം നിങ്ങളുടെ കൂടെ ഡാൻസ് പഠിക്കാൻ കുറെ ആളുകൾ തയ്യാറായിക്കുന്നു ഞാൻ അതിനെല്ലാം സമ്മതിച്ചു കഴിഞ്ഞു പക്ഷേ അതിന് സൗകര്യപ്രദം തോന്നുന്നില്ല നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചു നോക്കണം ഈ ഹോട്ടലിൽ ആര് കാലെടുത്ത് വെച്ചിട്ടുണ്ടോ അവരാരും പാഴായിട്ടില്ല ഇപ്പൊ നിങ്ങൾ വന്നു നല്ല പേര് കൊടുത്തു കുറെ ശിഷ്യന്മാരെ സമ്പാദിച്ചു അതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല ഇവിടെ താമസിയേ തീരൂ ഞാൻ പോയിട്ട് ഉടനെ മാനേജർ ഇങ്ങോട്ട് അയക്കാം അല്ല അമ്മയാണോ തൂത്തു വരുന്നത് എനിക്ക് തൂത്താറുണ്ട് അതായി കൊണ്ടു വന്നു പോകുമോ അതാ ആര് വരുന്നുണ്ട് ഇനി തന്നാട്ടെ മാരണമല്ലേ നീ പോയി ഇത്തിരി കാത്തി ഉണ്ടോ കൊറേ നാളായല്ലോ കണ്ടിട്ട് പറയാനാ ഇങ്ങോട്ട് ഓടി കടക്കുകയോ നമ്മളെ നീ വന്നല്ലോ വരിയോ അപ്പൊ ഇന്നലെ ഞാൻ വീട്ടിൽ വന്നപ്പോ ചെറുക്കം പറഞ്ഞു ഇവിടുന്ന് ആളയച്ചിരുന്നു ഒന്ന് എന്താ വിശേഷം തന്നെ വിളിപ്പിച്ചാൽ എന്താ വിശേഷം എന്ന് പ്രത്യേകിച്ച് പറയണം അപ്പോ ഇവിടെ പെൺകുഞ്ഞിന്റെ കാര്യത്തിലാണ് പെൺകുഞ്ഞി പഠിച്ചോണ്ടിരിക്കുകയല്ലോ മകന്റെ കാര്യത്തിൽ എന്ത് എങ്ങോട്ട് പോയി അവന് ഉദ്യോഗം കിട്ടി അന്നേ പോയി മദ്രാസിലാ ഹാ ഹാ അയ്യോ ഇതൊക്കെ ആരറിയുന്നു എടോ അവൻ ചെറുപ്പമല്ലേ പോരെങ്കിൽ അന്യ നാട്ടില് പിന്നെ ഇവിടുത്തെ ചുറ്റുപാടുകളെല്ലാം നാരണവിളിക്ക് അറിയാമല്ലോ വലിയ സ്വത്തും പരീക്ഷയും ഒന്നും വേണ്ട നല്ല സ്വഭാവ ഗുണമുള്ള ഒരു പെൺകുട്ടിയെ താൻ എവിടെയെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്റെ കയ്യോട് ചെയ്യാം നമ്മുടെ കഴക്കോട്ട് ഗോപാലുള്ള വക്കീൽ അദ്ദേഹത്തിന്റെ മകളൊരു കുട്ടിയുണ്ട് പിന്നെ പണ്ട് പേഷ്കാരായിരുന്ന മാധവൻപിള്ള അദ്ദേഹത്തിന്റെ മകളുടെ മകള് ഒരു കുട്ടിയുണ്ട് അങ്ങനെ ഒരു 10-12 ഇപ്പൊ നമ്മുടെ സ്റ്റാഫിലുണ്ടെന്നേ എല്ലാം ഒന്നിനൊന്ന് മെച്ചമാ ഏതായാലും ആരും പഴിക്കാത്ത നിലയിൽ അവന് ചേരുന്ന ഒരു പെണ്ണായിരിക്കണം അടുത്ത അവധിക്ക് വരുമ്പോ നടത്തുന്നുണ്ടല്ലോ പിന്നെ ഒരു കാര്യം താൻ ഗോപിക്ക് വേണ്ടി പെണ്ണിനെ നോക്കുന്ന കൂട്ടത്തിൽ ഇവളെ കണ്ടില്ലേ ഇവൾക്ക് ചേരുന്ന ഒരു ചെറുക്കനെ കൂടെ അന്വേഷിക്കണം ഇത് ഇവിടുത്തെ വേലക്കാരിയാ ലക്ഷ്മി അവർക്ക് പറ്റിയ രണ്ടുപേരും നമ്മുടെ കയ്യിലുണ്ട് ഒന്ന് നമ്മുടെ തോട്ടം വാച്ചൊരു പാച്ചുവയുടെ മകൻ്റെ ഒരു പയ്യനെ പിന്നൊന്ന് നമ്മുടെ ഒരു സ്വന്തമാ അവൾ ഇവിടുത്തെ വേലക്കാരിയാണെങ്കിലും എന്റെ ഒരു മകളെ പോലെ കരുതിയിരിക്കുക അങ്ങനെ അവൾ ഇവിടെ കഴിയുന്നത് അപ്പോ വീട് കാപ്പി പിടിച്ചാട്ടെ അവക്ക് പറയത്തക്ക വീടും ബന്ധുക്കളും ഒന്നുമില്ല എല്ലാം ഇവിടെ തന്നെ ഇവിടെ വെച്ച് തന്നെ വിവാഹവും നടത്തും ഒരു 10-12 അവന്റെ ആഭരണവും കൊടുക്കും ഉടനെ ഉടനെ നമുക്ക് നടക്കണം അപ്പോ അങ്ങനെയാണെങ്കിൽ ഇനി വരുമ്പോഴാട്ടെ ഹലോ 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 ഇവിടെ വരുന്നത് ഞാൻ ഫോൺ നടന്നു അപ്പൊ നിങ്ങൾ എല്ലാരും ഡാൻസ് പഠിക്കാൻ വന്നിരിക്കാണല്ലേ ഇവർക്കെല്ലാം എന്താ ഫീസ് കൊച്ചുകുട്ടികൾക്ക് 30 രൂപ പിന്നെ ഒരു പ്രായമായി കൈ കാലൊക്കെ തളനാരൊക്കെ ഡാൻസ് പഠിപ്പിച്ചു വരുമ്പോ മാസത്തിൽ കുറച്ച് വിഷമമുണ്ടല്ലോ അതുകൊണ്ട് അവർക്കൊരു 50 രൂപ എനിക്കൊന്നും ഇപ്പൊ ഡാൻസ് പഠിക്കണ്ട കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ മതി ഓ അങ്ങനെ ഒരു പരിപ്പമൊന്നും വേണ്ട ഈ കൂട്ടത്തിൽ പഠിക്കുന്നേ അത് പഠിച്ചോട്ടെ 30 രൂപ എന്നാണ് അപ്പൊ ഫീസ് കൊടുക്കാൻ എല്ലാവരും ക്യൂ ആയിട്ടിരിക്കണം ഒന്നിനു പറയാൻ വന്നാൽ ക്യൂ ആയിട്ട് ും
ഇങ്ങനെ പെട്ടെന്ന് പോകാൻ തീരുമാനിച്ചാൽ ഒരു പരിപാടി കൂടെ നടത്തിയിട്ട് പോയാ പോരാ. ഒരു പരിപാടി നടത്തുന്നില്ല. ഏ മിസ്റ്റർ, പണം തരണം. പോണോ? ഏത് പണം? എന്താ നടത്തിയത് പണം? ഞങ്ങൾ നടത്തിയ പ്രോഗ്രാമിന്റെ പണം. ഏത് പരിപാടി? ഡാൻസോ? അതോ ഡാൻസോ? രണ്ട് തിരിഞ്ഞ് നാറി നാറാണക്കല്ല് വിഴുന്ന് റോഡേ നടന്നു. വിളിച്ചു കയറ്റി ഒരു പ്രോഗ്രാം കൊടുത്തു. തത്തിയും പരിഗടവും തുളാങ്കിതവും ഇതെല്ലാം പറഞ്ഞൊരു ഡാൻസ് നടത്തി ഹോട്ടലിന്റെ പേരും കെടുത്തു. ഒരു ഒറ്റ മനുഷ്യ ഈ ഹോട്ടലിൽ തിരികെ കയറിയിട്ടില്ല. ഒരു ഡാൻസ് കഴിഞ്ഞാൽ അതറിയോ മിസ്റ്റർ, നിങ്ങൾക്ക് സത്യത്തിൽ നല്ല ചീത്തപ്പേര്. എന്നാ ആ ചീത്തപ്പേര് മാറ്റി ഒരു നല്ല പേരുണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് പലരുടെയും കാല് പിടിച്ച് അവരെ കൊണ്ട് സമ്മതിപ്പിച്ചു. ഒട്ടനെ കെട്ടും പാന്നോടത്തും അങ്ങ് തിരിച്ചല്ലോ. ഈ ഹോട്ടലിൽ താമസിച്ച് ഇത്രയും നാളുകൊണ്ട് വരുത്തിയ നഷ്ടത്തിന് നിങ്ങൾ പരിഹാരം പറയും. എവിടായിരുന്നു ആശാനെ? എത്ര നാളായി ഒന്ന് കണ്ടിട്ട്. നമസ്കാരം. 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 എവിടെ പോയിട്ട് വരുന്നു? ഞങ്ങളൊരു ഡാൻസ് പരിപാടി കഴിഞ്ഞ് വരികയാണ്. ഇതാരാ ആശാന്റെ ശിഷ്യയാണോ? അല്ലല്ല, മകളാ. ഓ മാലതി, മാല അല്ലല്ല, സുലോചന. ഓ സുലോചന, ഞാനങ്ങ് വിട്ട് കൊച്ചിലും മറന്നാ. ആ പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷം? അയ്യോ എന്ത് വിശേഷമാ, അങ്ങനെ ഇരിക്കുമ്പോ ഒരു പ്രോഗ്രാം കിട്ടും. ഈ വേഴാമ്പല് മഴ നോക്കിയിരിക്കുന്ന പോലെ അങ്ങനെ ഇരിക്കുമ്പോ ഒന്ന് കിട്ടും. കേട്ടോ ആശാനെ, കലയെപ്പറ്റി നമ്മുടെ ജനങ്ങൾക്ക് ഒരു ബോധവും. ഞാൻ തിരുവാതിര പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എന്തോ ആയിരുന്നു കല. അതാണ് കല. അപ്പൊ ഞങ്ങൾ പോട്ടെ. അങ്ങനെ അങ്ങ് പോയാലോ? അപ്പോ മാലതിക്ക് അല്ല സുലോചനയ്ക്ക് എല്ലാ വിധത്തിലുമുള്ള ഡാൻസ് അറിയോ? ഓ അറിയാം. ഇന്ന് ഞാനൊരു പ്രോഗ്രാം തന്നാലോ? വളരെ സന്തോഷം. അതുപോലെ ഇതുകൊണ്ട് വലിയ സമ്പാദിച്ചു? ഓ എന്തോ സമ്പാദിക്കാനാന്ന്. ഞാൻ നാട് പുള്ളിയൊക്കെ അനത്തിയും കുടിച്ചൊക്കെ അതുപോലോ ഉള്ള കാലം കൊണ്ട് പണം ഉണ്ടാക്കണം, അതാണ് മിടുക്ക്. അതിന് പ്രോത്സാഹിപ്പിക്കാൻ ഒരാൾ വേണ്ടേ? ഈ ഞാനുണ്ട് ആശാനെ. ആശാന്റെ കാര്യം, നമ്മുടെ അമ്പുജുവിലാസ് ഹോട്ടലിനോട് ചേർന്ന് അതിന്റെ പ്രൊപ്രൈറ്റർ ഡാൻസ് ക്ലാസ് നടത്തുന്ന അറിയാമോ? ആ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, വളരെ മോശമായുള്ള അഭിപ്രായമാ. അയ്യോ അതൊക്കെ മാറിപ്പോയി. ഇപ്പൊ ഞാൻ മാനേജർ ആയതിനു ശേഷം വളരെ ഗംഭീരമായ രീതിയിലാണ് ഡാൻസ് നടക്കുന്നത്. ഞങ്ങൾ എന്താ ചെയ്യണം നീ പറയുന്നത്? ആശാൻ എന്റെ കൂടെ വന്നാലേ ഇന്ന് നമുക്ക് കുഞ്ഞിന് പ്രോഗ്രാം വയ്ക്കാം. പറഞ്ഞെന്ന് വിചാരിച്ച അങ്ങോട്ട് ഓടി വരുന്ന കാര്യം വെച്ചാണോ? അപ്പൊ ഒരു കാര്യം ചെയ്താട്ടെ, നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ഒരു കരാറും ഒക്കെ നെല്ലി ഒരു ചെറിയ അഡ്വാൻസ് ഒക്കെ തന്നെ. അപ്പൊ ചെല്ലൊരു മര്യാദ ഒന്നും വേണ്ടെന്നേ. മണി മറ്റേഷം പണത്തിന്റെ കാര്യമാണോ ആശാൻ? ഒട്ടും വിഷമം. ആ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറട്ടെ ആശാൻ. ആശ എന്നെ വിശ്വസിക്കുന്നു. അതെന്തിരി ചോദ്യം കൊച്ചു കള്ളൻ, പ്രോഗ്രാം ഒന്നും നടത്താത്തത് പോലെ. അവിടെ ഇതിനൊക്കെ അവിശ്വസിക്കാനും വിശ്വസിക്കാനും അല്ലേ എന്തിരിക്കുന്നെന്ന്? ആ പ്രോഗ്രാം നടത്താൻ പണവും മേടിക്കണം അത്ര തന്നെ. അങ്ങനല്ല ആശാനെ, അവിടെ വലിയ വലിയ പണക്കാരാണ് കാണാൻ വരുന്നത്. ഡാൻസ് അവർക്ക് അങ്ങോട്ട് പിടിച്ചാലുണ്ടല്ലോ, പിന്നെ അങ്ങ് ദിവസവും പിടിത്തമാണ്. അയ്യോ അതിനുള്ള ആരോഗ്യം അവക്ക് ഇല്ലല്ലോ കുഞ്ഞു. ആരോഗ്യം എല്ലാം ഉണ്ടാകണേ. കുറച്ച് ദിവസം അവളോ നീ ഹോട്ടലിൽ താമസിക്കട്ടെ. ആശയം ഇടയ്ക്കും മുറയ്ക്കും വന്ന് കാണുകയോ കാണാ വിളിക്കോ ഒക്കെ ചെയ്യും. പഴയ മനുഷ്യൻ നടക്കാൻ തീരുടാ. അടിച്ചുപിന്റെ കാരണെ പറ്റി ഞാൻ പിടിച്ചോളെ. ഇവിടെ ഹലാശാണ് കാണിക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോണ്ടല്ലോ അവനെ ഓല മേഞ്ഞോണ്ടിരിക്കുന്നു. ഒരു ഓലയെടുത്തിന്റെ പുറത്തൊരു ഇടിയ. ആശാനെ കണ്ട നിന്റെ ഭാഗ്യം അല്ലെങ്കിൽ നിന്നെ എല്ലാം വെച്ചേക്കില്ലായിരുന്നു. ആശാന ഇങ്ങോട്ട് പോവാം. നമ്മള് പണിയായിരുന്നു ആൽക്കോടക്കി. നമ്മൾ രണ്ട് പെൺപിള്ളേരുണ്ട്, രണ്ട് നാല് ആൺപിള്ളേരെ കണ്ടിരിക്കാം. അഡ്വാൻസ് മേടിക്കാം മതി. പിന്നെ ആ തൊഴിൽ നിർത്താം.
അംബുജിലാസം റെസ്റ്റോറന്റ് വന്നു. എവിടെ? ഞാൻ മാനേജർ വയ്ക്കുന്ന റെസ്റ്റോറന്റ് ഉണ്ടല്ലോ, അവിടെ നമുക്കൊരു പുതിയ ജോലിയിൽ ഏർപ്പെടാം. അയ്യാ, ആ പണി നമുക്കണ്ട് അറിഞ്ഞപ്പോടാ. എനിക്ക് അതിനുള്ള ആരോഗ്യം പറയില്ല. അതല്ലേ ഒരു പുതിയ ജോലി. ഇപ്പൊ ഞാൻ അതിന്റെ മാനേജർ ആയതിനു ശേഷം ആ ഹോട്ടലിൽ ആ ശർറാന്തിരി ഉണ്ടല്ലോ, അത് ഞാനൊരു ചിത്രയൊക്കെ വന്നു. മാനേജറാണോ? അയ്യോ, ഇത്രയും ആശം അറിഞ്ഞു. ആശാ പത്രം ഒന്ന് വായിക്കണം. ദേവലോകത്ത് നൃത്തം വെക്കുന്നവരല്ല, ഈ നാട്ട് ചവിട്ട് ഇവിടെ നടത്തുകയുള്ളൂ. അറിയാം, ഞങ്ങളുടെ നാട്ടില് ഒരു ചാത്തപ്പറയുന്നുണ്ട്, പത്തു ആ കണ്ടത്തിലെ വെള്ളം, നൂറാള് ചക്രത്തിൽ ഒറ്റ ചവിട്ട്. അയ്യോ, പുഞ്ചേ ചക്രം ചവിട്ടുന്നതല്ല, അതിന് ഡാൻസ് ചവിട്ടുന്നവര്. ഞാൻ പറഞ്ഞു നമ്മുടെ പപ്പുവാശേനെ കഴിയുന്നുണ്ട്. ഒരു മോളം നല്ല ഓമന തിങ്കൾ കിടാവോ, നല്ല കോമള താമര പൂവാട്ടും. എന്നാലേ ആശാൻ ചെന്ന് അവളെ നേരെ ഹോട്ടലിലോട്ട് വിളിച്ചുകൊണ്ടാണ് ഒരു ഡാൻസ് പ്രോഗ്രാം. ഇന്ന് തന്നെ അവൾക്ക് നിശ്ചയിച്ചേക്കാം. നല്ലോണം കിട്ടിയതാ പുറത്ത്. മേലാൽ ഈ ഡാൻസുകാരി പെമ്പിളരെ വിളിക്കാനുള്ള ജോലി എന്നേപ്പിക്കും. അയ്യോ, മറ്റുള്ള ഡാൻസ് ആണെന്ന് പറഞ്ഞ ഞാൻ ജെറ്റേറിയും കുറെ പണവും മേടിച്ചു. ഒരു കാര്യം ചെയ്താൽ മതി, ഞാനോ? ഞാനോ? ആ നന്നായിരിക്കും, മാനേജർ ഡാൻസ് ചെയ്താ നന്നായിരിക്കും. ആര് ചെയ്താലും മതി, കുടിച്ച് ലക്കിലായിരിക്കില്ലോ, പിന്നെ ആരായാലും എന്താ? എന്നാലും പിന്നെ വലിയ വിഷമമായല്ലോ. ഒരു കാര്യം ചെയ്യാം, പൂജാ ഡാൻസ് എങ്കിലും അറിയാവുന്ന ഒരു പെണ്ണിനെ വിളിച്ചാൽ മതിയല്ലോ. ഓ, എന്തെങ്കിലും മതി, എന്റെ പൊന്ന് മാനേജരല്ലേ. ആ ശരി. ആശാനേ, ഓ ആശാനേ, ആശാനേ, ഓ നല്ല വഴി വെച്ചെത്താ ഇതിനെ കയറിയതാ. എന്തോ പറയാനാ, ഒരു നിമിഷമെങ്കിലും ഒഴിവ് വേണ്ടായോ? ജനസംഖ്യ വർദ്ധിക്കും തോറും നമ്മുടെ ജോലിയും വർദ്ധിച്ചുകൊണ്ട് വരിക. വയസ്സായിട്ടും ജനസംഖ്യ വർദ്ധിക്കുന്ന കാര്യത്തെ പറ്റി ആലോചിച്ചുള്ളൂ. അങ്ങനെ എന്തുമല്ല, പിന്നെ ഞാൻ കഴിഞ്ഞാണ്ടല്ലേ വധിഷ്ഠനായി. വശിഷ്ഠൻ എന്ന് വെച്ചാൽ അതറിഞ്ഞൂടെയോ, ആശുപത്രി ചെന്നാലേ ആണുങ്ങളെ എല്ലാം ഒരു വധിഷ്ഠന്മാരാക്കി വിടും. അല്ല, ആശാൻ അതിന്റെ ആവശ്യം ഒന്നുമില്ല. ആദ്യം ഭാര്യ എന്ന് മരിച്ചില്ലയോ, ഭാഗ്യവാൻ. അപ്പം ഭാര്യ മരിക്കുന്നവരൊക്കെ ഭാഗ്യന്മാരെന്നാണോ വിചാരം? അല്ല, തന്റെ ജോലിക്ക് അതൊരു ഭാഗ്യമാണ്. അതെ, ആരും ചാവാമെന്ന് എന്റെ ജോലി ശരിക്കും നടക്കുന്നുണ്ട്. അതെ, ആശാന്റെ കയ്യിൽ എത്ര വെണ്ണുണ്ട്, നിൽക്കുന്ന കയ്യില് ഞാൻ ആമ്പിള്ള വരാൻ തരാം. എന്നിട്ട് അവിടെ തന്റെ മകൾക്ക് ഒരു ഭർത്താവിനെ ഉണ്ടാക്കാത്തത് തന്റെ പെണ്ണിന് വയസ്സ് ജീവിതത്തേലായില്ലേ. അതെന്താ, ട്രെയിനിങ് കഴിഞ്ഞ് നിൽക്കുക. ട്രെയിനിങ് കഴിഞ്ഞ് നിൽക്കുകയാണോ? അപ്പം പിന്നെ സാരമില്ല. അത് ആശാൻ, ഇപ്പോ ആശാന്റെ മോടെ കാര്യമൊക്കെ എന്തോ, അതിന് പരിപാടിയൊക്കെ ശരിക്ക് നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ട്. ആരാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? അങ്ങനെ പറഞ്ഞപ്പോ ദൈവം പാതി, അതിനൊക്കെ ഒരു തലയെഴുത്തൊക്കെ ഒന്ന് വേണമെന്ന്. അതെന്താ? അല്ല, ഇപ്പോഴത്തെ ആ ഈ ജോലി പുതിയ ഡാൻസ് ഉണ്ടല്ലോ, അതൊന്നും അവക്ക് വലിയ പിടുത്തമല്ല. പിടിപ്പിക്കണം. ഈ മാറും തലയൊക്കെ കാണിച്ചിട്ടുള്ള ഇപ്പോഴത്തെ ഒരു വലിയ ഡാൻസ് ഉണ്ടല്ലോ, അങ്ങനെ ഒന്നും കാണിച്ച് അവക്ക് പേരൊന്നും ഉണ്ടാക്കണ്ട. ഒന്നും ആലോചിക്കണം, നാട് ഓടുക്കും, നാടുകാരെ ഓടുക. ഞാനാണ് ഓടി തളർന്നവന്, അവളെ അങ്ങനെ ഓടിക്കാൻ ഞാൻ നിശ്ചയിച്ചിട്ടില്ല. എന്നാലും ആശാനെ, ഇപ്പഴത്തെ ഈ നടുവെട്ടിക്കാരുണ്ടല്ലോ, ആ എന്റെ മാളി അവിടുന്ന് കലാശം ഒന്ന് ചവിട്ടാമെങ്കിൽ നട്ടല്ലൊടിഞ്ഞു. നട്ടല്ല, അതെന്തൊരു കലശമാ? കലശമല്ല, കലാശം. അതായത് തീരുമാനം, മുത്തായ്പ്പ്. അറിഞ്ഞൂടെ? നിന്നാ പിടിച്ചു. ഇതൊരു നടുവൊടിയിൽ നിന്ന് പണിയാ. ഇതിന് കലാശമൊന്നും പേരിട്ടല്ല ശരേ.
ഒടുവിലത്തെ ആ വീഴ്ച കണ്ടല്ല തരകട ബിന്ദത്തെ എന്നുള്ളത് അതിന് കലാശമൊന്നും തന്നെ വീടുള്ളൂ. അയ്യോ ഇത് കലാശമല്ല, താഴെ പഴത്തിലി കിടന്നു, അതുകൊണ്ട് ഇതിന് പഴത്തിലി കലാശം എന്ന് പറയും. ഇനി ഞാൻ വന്ന കാര്യം പറയാം. ആശാന്റെ മകളെ ഇങ്ങനെ അടുക്കള നിർത്തി പാഴാക്കാതെ പേരിന് പേര് പണത്തിന് പണം. എങ്ങനെ ഈ അണ്ടന്റെ അടകോടിന്റെ മുമ്പിൽ ആടാൻ കാണിക്കാതെ നാല് യുവത്തന്മാരുടെ മുമ്പിൽ നാല് കാണിച്ചു കൊടുക്കണം. അതിന് പറ്റിയ ചാൻസ് വരണ്ടെന്ന് വന്നില്ലെങ്കിൽ വരുത്തി തരാമോ? ധ്യാനേറ്റു അത് കണ്ടിട്ടുണ്ടോ? നാളെ ഞാൻ ഈ നാട്ടുകാരനല്ല, അതിനകത്ത് ആശാലെ കേറിയിട്ടുണ്ടോ? അയ്യോ അതിനുള്ള ജോലി ഇതൊന്നും എനിക്കില്ല. അവിടെ വരുന്നവരുടെ അതിന് ഞാനെന്താ വേണം? ആശാരേ നമ്മുടെ സുലോചന ഒരൊറ്റ ഡാൻസ് നടത്തിയാ മതി, അപ്പോ ആശ പണം വാരി പിന്നെ ആശാത്ത സർവ്വശീലം മാറി. അപ്പൊ നാളെ വിളിച്ചേട്ടൻ കല്യാണ കച്ചവടമൊക്കെ നിർത്തിയോ? ഓ പണ്ടത്തെ പോലെ വരുമാനം കിട്ടുന്നില്ലായിരിക്കും. ഇപ്പൊ കമ്മീഷനില്ലയോ? കല്യാണ ചെലവിന്റെ ശതമാന കണക്കാണ് ബെല്ലാക്കിയത്. ഓ പശുക്കച്ചവടം പോലെ, എന്നിട്ട് ചെലവിന് തികയുന്നില്ലേ? ഇന്നത്തെ കാലത്ത് ആർക്കാ തികയുന്നത് ആശാനെ? എടോ അതാണോ ഈ തൊഴിലും കൊണ്ട് ഇറങ്ങിയത്? നാറാവളെ തന്റെ മകളെ അങ്ങോട്ട് പറഞ്ഞയച്ചാൽ എന്താ? അവർക്ക് ഡാൻസ് അറിഞ്ഞുകൂടല്ലോ. അയ്യോ ഇതിന് ഡാൻസ് ഒന്നും അറിയണമെന്നില്ല. എടോ മാനവും മര്യാദ ഉള്ളവൻ അവന്റെ ഹോട്ടലിൽ കയറൂടോ? അതൊക്കെ പറയും. അതെ അവിടെ പുതിയ ഒരു മാനേജർ വന്നിട്ടുണ്ട്. ജഗജില്ലി എന്ന് വെച്ചാ ജഗത് ജഗജില്ലി. താടി വെച്ച് നടക്കണ അല്ല, നിങ്ങൾ അവനോട് ചെന്ന് ചോദിച്ച് എന്നെ അറിയോന്ന്. നിങ്ങൾ പരിചയമുണ്ടോ? എന്റെ കയ്യുടെ ചൂട് എങ്ങനെയാണെന്ന് അവൻ പറഞ്ഞു തരും. ഓ അങ്ങനെയാണോ? അത്രയും ഞാൻ ഓർത്തില്ല കേട്ടോ. അപ്പം അവൻ നമുക്ക് വേല വെക്കായിരുന്നു. ആ നിന്നെ ഞാൻ എടുത്തോളാം. ആശാനെ, ആശാന്റെ കൊച്ചിനെ ഒരു നല്ല കല്യാണക്കാരൻ ആലോചിച്ചു വരുന്നവനല്ല ശ്രീധനം കൊണ്ടുപോവാ കൊണ്ടുപോവാന്നല്ലേ പറയുന്നത്? ഒരൊറ്റ നയ പൈസ കൊടുക്കണ്ട കരിഞ്ഞാലും. അടുത്ത ഞായറാഴ്ച പയ്യനെ കൊണ്ട് ഞാനെങ്കിൽ വരും. അതെ സന്തോഷം തറവാട്ടുകാരനാ. അത് മതി അപ്പോഴാശാലേ. അല്ല വണ്ടി കൂലിക്ക് അതിനെന്താ മാറാവച്ചു കഴിഞ്ഞ് ബില്ലെല്ലാം കൂടെ ഒന്നിച്ച് ഇങ്ങനെ പണമെല്ലാം കൂടെ ഒന്നിച്ച് തന്നേക്കാമല്ലയോ? അപ്പൊ ഞാൻ കിടക്കട്ടെ. അപ്പോ ഞായറാഴ്ച അനിശ്ചയമായിരിക്കണം. ഓ ഒന്നുമില്ലേ? ഒന്നുമില്ലേ? എപ്പോഴും ഉത്സാഹമായി ഓടി നടന്ന പെണ്ണ് ഇങ്ങനെ കയറി തൂങ്ങിപ്പിടിച്ചിരുന്നാലോ? ഞാനങ്ങനെ ഇരിക്കുന്നുണ്ടോ അമ്മേ? രാധയാണെങ്കിൽ കോളേജിൽ പോക്കും പഠിത്തവും എന്നൊക്കെ പറഞ്ഞ് പുസ്തകം എടുത്തൊരു മൂലയെ പോയി കുത്തിയിരിക്കും. ഉദ്യോഗം എന്നും പറഞ്ഞ് ഗോപി അവന്റെ പോക്കിന് പോയി. പിന്നെ ഈ വീടിന് ഒരു അനക്കവും അലങ്കാരവും നീ ഉള്ളത് കൊണ്ടാ. നീ ഇങ്ങനെയും കൂടെ ആയാൽ പിന്നെ എനിക്ക് എന്താ ഒരു സന്തോഷം? ഇല്ലമ്മേ, ഇനി മുതൽ ജോലിയില്ലാത്തപ്പോഴെല്ലാം അമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കാം. അങ്ങനെ വേണം മോളെ. ഗോപി പോയപ്പോഴും എന്താ പറഞ്ഞെന്ന് അറിയാമോ? ലക്ഷ്മി ഇവിടെ ഉള്ളത് കൊണ്ട് അമ്മയ്ക്ക് ഒരു വിഷമവും വരില്ല എന്ന്. ദൈവമേ. അതെ മോളെ, അവന് രാധയും നീയും രണ്ട് സഹോദരികളാണ്. എനിക്ക് നിങ്ങൾ മൂന്ന് പേരും മൂന്ന് മക്കളും. അവർ രണ്ടുപേരും എങ്ങോട്ട് പോയാലും എന്റെ മൂത്ത മകളായ നീ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. രാമു കിടന്ന് വിളിക്കുന്നു, നീ അങ്ങോട്ട് ചെല്ലു. ലക്ഷ്മി, നിന്നെ പെറ്റമ്മയെ പോലെ ഇന്ന് വരെ പോറ്റിയ ആ മഹതി നിനക്ക് വേണ്ടി വിവാഹാലോചന നടത്തുകയാണ്. നീ ഗർഭിണിയാണെന്നറിഞ്ഞാൽ അവരുടെ സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്ക്. ഈ കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് സൽകീർത്തിക്ക് ഒരിക്കലും നീ പ്രതിബന്ധമാകരുത്. പോ, ഏതെങ്കിലും കാണാമറയെ തോടിപ്പോ. പോ. ല്ലെന്ന് അറിയാമല്ലോ. ആരോരുമില്ലാത്ത എന്നെ ഈ വിധത്തിൽ കണ്ണീര് കുടിപ്പിച്ച് എന്റെ ജീവിതം നശിപ്പിച്ചു കളയാനായിരുന്നു. എന്നെ വലിച്ചു പിടിച്ചു കൊണ്ടുവന്ന് അവിടുത്തെ മുമ്പിൽ വെച്ച് പല സത്യവാചകങ്ങളും പറഞ്ഞതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇനി ഞാനിവിടെ താമസിക്കാൻ കൊള്ളുകയില്ല. ഞാൻ ഈ വീട് വിട്ട് ഇതാ പോകുന്നു. ഞാൻ നിമിത്തം ഒരു കുടുംബം ഒരിക്കലും തകർന്നു പോകരുത്. ഞാൻ പോകട്ടെ.
ഇതൊന്നും ഇപ്പൊ നീ അറിയണ്ട. നീ ഇവിടെ ഉറങ്ങിക്കൂ. നാളെ മുതൽ നമുക്ക് വല്ല കൂലി വേലയും ചെയ്ത് ജീവിക്കാം. അമ്മയ്ക്ക് വിഷമിക്കാതിരിക്കണം, ഞങ്ങൾ അന്വേഷിക്കാം. നമുക്ക് പത്രത്തിൽ ഒരു പരസ്യം കൊടുത്താൽ എന്താ? ഓ, അതൊന്നും വേണ്ടെന്നേ. അതല്ല ഈ വീട്ടിലെ കുറച്ചില്. ഇവിടെ നിന്ന് വിലക്കരി ഒളിച്ചുപോയി എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ആളുകൾ ഓരോന്ന് കട്ടിച്ചു വയ്ക്കും. ആ, അത് ശരിയാണ്. അവളെ ഞാൻ എന്റെ മകളെ പോലെയാ വളർത്തിക്കൊണ്ടു വന്നത്. വേദന തോന്നിക്കുന്ന യാതൊന്നും ഞാൻ അവളോട് ചെയ്തിട്ടില്ല. ഏതായാലും കരയും പറയും ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അമ്മച്ചി വിഷമിക്കാതിരിക്കണം. എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. എന്റെ ഭഗവാനെ. ഞാൻ സുരോജിനെ കൊണ്ടുപോകാൻ വന്നിരിക്കാം. എന്താ വല്ല വിശേഷം? വല്ല അളിയൻ അറിയാത്ത വിശേഷമൊന്നും എന്റെ വീട്ടിൽ നടക്കത്തില്ല. അപ്പൊ ഇവിടെ ഏതാണ്ട് ഉണ്ടായതിലാണല്ലോ. എന്റെ അറിവിലൊന്നും ഉണ്ടായിട്ടില്ല. എന്റെ അറിവ് ഉണ്ടായിട്ടുണ്ട്. നീ വാക്കിയായിട്ട് കൊണ്ടുപോകാൻ വന്നിരിക്കാണ്. നീ അതൊന്നും പറയാതെ ഞാൻ ഇവിടെ എഴുതി. ആട്ടെ, അളിയൻ എത്ര മക്കളുണ്ട്? അളിയൻ എത്ര മക്കളുണ്ടെന്ന് നിനക്കറിയാൻ പാടില്ല. ഇല്ല, അളിയൻ തന്നെ പറയാം എത്ര മക്കളുണ്ടെന്ന്. ദൈവത്തിനാണ്, എനിക്ക് വേറെ മക്കളൊന്നുമില്ല. ഞാൻ ഒരു നാടകക്കാരനായതുകൊണ്ട് ഇല്ലാവനൊന്നും പറഞ്ഞുണ്ടാക്കരുത് കേട്ടോ. ഞാൻ അപ്പോ അളിയൻ ഒരു മകനല്ലേ ഉള്ളൂ? ദൈവത്തിനാണ് ഞാൻ സത്യം പറയാം. ആ പിന്നെ കോട്ടയത്തൊരു നാടകം പഠിപ്പിക്കാൻ പോയിരുന്നപ്പം അവിടെ ഒരു സംബന്ധമുണ്ടെന്ന് പരാതി പറയുന്നത് ശരിയാ. ഈശ്വരനാണ് അതിനകത്ത് മക്കളൊന്നും ഇല്ല. ഇല്ലല്ലോ. അപ്പോ അളിയന് വേറെ മക്കളില്ല. നീ സൂചിപ്പിക്കുന്ന മറ്റേ കാര്യം അതെന്റെ കുറ്റമാണോ? ഞാൻ നാടകത്തിന് പോയപ്പം ഒരുത്തി അവളെ കെട്ടിയില്ലെങ്കിൽ തൂങ്ങിച്ചാവെന്നും പറഞ്ഞുകൊണ്ട് കയറുമായിട്ട് എന്റെ പുറകെ വന്നു. അവളെ കൊല്ലിക്കിട്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനത് മൂളിതാ. അവളെ വേറൊരുത്തം കെട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. അവളിലും പിള്ളേരില്ല. ആ നിലയ്ക്ക് അരിയൻ ഇങ്ങനെ ചെയ്യുന്ന എന്തിനാ? എങ്ങനെ? സുലോചനയ്ക്ക് ചെലവരുള്ളവർ അവൾ തന്നെ ഉണ്ടാക്കുന്നില്ലേ? ആ ഉണ്ടെന്ന് വെച്ചോ. പിന്നെ അരിയൻ എന്തിനാ അവളെ ഇങ്ങനെ കൈവീഴുന്നത്? കൈവീഴുന്നു എനിക്ക് വളകേട്ടൊന്നും വലിയ പിടിയൊന്നുമില്ല. കാര്യമുള്ള തുറന്ന് പറയണമെന്നാണ്. ആര്യൻ സുരോജയുടെ കല്യാണം ഉറപ്പിച്ചോ? നിന്നോട് ആലോചിക്കാൻ ഞാൻ വല്ലതും ചെയ്യോ? ഇത് എന്നോട് ആലോചിക്കാൻ വന്നാലേ ഞാൻ അളിയനെ അവളെ കൂട്ടാക്കിയില്ല. അവന് വയസ്സ് 68 കഴിഞ്ഞു. 4 പെണ്ണ് കെട്ടിയവനാ. ചട്ടിക്കാരൻ, കള്ളുകൂടിയൻ, പിന്നെ കുറച്ച് പണം ഉണ്ടെന്ന് വിചാരിച്ച് എന്റെ അനന്തരങ്ങൾ അവന് പിടിച്ചു കൊടുക്കണം. എന്റെ പൊന്നളിയാ നാണക്കുട്ടാ, ഞാൻ അവനെ കണ്ടിട്ടില്ല. ഇന്ദ്രവനുണ്ടല്ലോ, ഒരുത്തനുണ്ടല്ലോ, അയ്യോ നോറാവുള്ളാന്ന് പറഞ്ഞ ഒരുത്തന് ആ ചെവുത്തോണ്ടി. അവൻ ചെയ്ത വേലയാ ഇതല്ല. പിന്നെയാണോ എല്ലായിടത്തും ഭൂകമ്പം പറയുന്നത്? അതും അവന്റെ ജോലി വേലയാണ്. അതിന്റെ ഒരു കാര്യം ചെയ്യും. നീ ക്ഷമിക്ക, ഞാൻ അവനെ വാരിക്കോളാം. നമുക്ക് ഇത്ര കാപ്പി ഉള്ളതല്ലോ.
ദാണ്ടെ കാണുന്ന കടയിൽ പോയിട്ട് ഒരു പേറ്റി സീർത്ത് വാങ്ങിച്ചു ഏയ് ഓടുന്നു വേണ്ട പതുക്കെ വന്നേച്ചാ മതി എന്റെ തലയിൽ വെച്ചിരിക്കുന്ന താഴ് കിടക്കാമല്ലോ ഇതാ ഇത് കയ്യിലിരിക്കട്ടെ ില്ലെന്ന് ആ കടയിൽ തീർത്തൊന്നും കിട്ടില്ല നീ എന്തിനാ ഭയപ്പെടുന്നത് ഇവിടെ ആരും ഇല്ലെന്ന് നീ റൂമിലേക്ക് വാ എനിക്ക് വേണ്ട എനിക്ക് രൂപ വേണ്ട നീ ഇങ്ങനെ ഭയപ്പെട്ടാലും ഇവിടെ ആരെങ്കിലും എനിക്ക് വേണ്ട ദൈവത്തെ അല്ല നല്ല ഉള്ളിയാ
ഇവിടെ ഇരിക്കുകയാണ്. ചെറുക്കനെയും കൊണ്ട് വരാമെന്നും പറഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത്. അത് നാളെ അല്ലയോ? നേരത്തെ വല്ലതും ഒരുങ്ങാനുണ്ടെങ്കിൽ ഒരുങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചായിരിക്കുന്നത്. ഇവിടെ എല്ലാം ഒരുങ്ങിയിരിക്കുകയാണ്. വേണം, അത് വേണം. നമ്മുടെ അന്തസ് അനുസരിച്ചെല്ലാം ഉണ്ടായിരിക്കണം. ആട്ടെ, ചെറുക്കൻ്റെ കൂടെ വേറെ വല്ലവരുണ്ടോ? ഏയ് ഹരിമില്ല, ചെറുക്കനും പെണ്ണുമായിട്ട് ആദ്യം ഒന്ന് കണ്ടോട്ടെ വിചാരിച്ചു. ഓ, ഇന്റർവ്യൂ. ആ പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്കാം, ആദ്യം ഒരു കല്യാണം കഴിഞ്ഞതാ. ആ പക്ഷെ അതിൽ കുഞ്ഞുങ്ങളൊന്നുമില്ല. നേരത്തെ പറഞ്ഞില്ലെന്ന് വേണ്ട. ആ ഒന്നല്ലേ കഴിച്ചുള്ളൂ. ഞാൻ പറയുന്നത് ആണുങ്ങളായാലും അങ്ങനെയൊക്കെ വേണം. രണ്ട് തലം കൂടി നരച്ചിട്ടുണ്ട്. പക്ഷെ അത് വയസ്സായിട്ടൊന്നും കണക്കാക്കണ്ട, എന്നക്കേട്. ഇപ്പൊ നേരെയില്ലാത്ത ചെറുപ്പക്കാരാരാ? ആ അത് പറ. ആ പിന്നെ ഇന്നലെ കാറിൽ നിന്നിറങ്ങിയപ്പോ കാലൊന്ന് മടുത്തു. ആ അതുകൊണ്ട് ചട്ടുകാലിലാണെന്ന് ധരിക്കരുത് കേട്ടോ. ചട്ടുകാലിലാണെന്ന് വിചാരിച്ചായിട്ട് പെണ്ണ് കിട്ടണ്ട്. അങ്ങനെയോ പേര്? നമുക്കെന്തോ വേണം, പെണ്ണ് സുഖമായിട്ട് കഴിയണം, അത്രല്ലേ വേണ്ടു. ഏണ്ടല്ലേ, ഷാപ്പ് എത്ര പിടിച്ചിരിക്കുന്നത്? ഷാപ്പോ ഷാപ്പോ കറമ്പനും വെളുമ്പനും. ഈ കല്യാണം ഒന്ന് കഴിയട്ടെ. ആരാന്നറിയാവോ? അപ്പൊ നമുക്കൊന്ന് കറങ്ങണം. എല്ലായിടത്തും അവന്റെ ഗുണം ഒന്ന് അറിയണം. ഇത് കണ്ടോ, 10 രൂപ. ആ ഇതെന്താണെന്ന് അറിയാമോ? ആ ഇത് ചെറുക്കനെ വഴിച്ചെലവിന് തന്നതാ. ഇനി മാത്രം വേണോ? 2 രൂപ മതി. അപ്പൊ ബാക്കി 8 രൂപ ഉണ്ടല്ലോ. നമുക്ക് ഇതാവുന്ന കറക്കണം, ഒന്ന് സൂക്ഷിക്കണം. പല കൂടുതലൊന്ന് കറങ്ങ. അവനെ ഇങ്ങി വരുത്തിക്കളയാവുന്ന ഒരു കോഴിയൊക്കെ ശരിപ്പെടുത്തിക്കളയാണ്. നിലാൻ കേട്ടോ, അവള് പറയുന്നത് ചന്തേ നല്ല മീൻ വന്നിട്ടുണ്ടെന്നാ പറഞ്ഞ. കരിമീൻ കുറച്ച് മേടിച്ചു. കാണും കാണും, മീനൊക്കെ കാണും, മീനൊക്കെ കാണും. അപ്പഴേ നമുക്ക് ഇതുമായി ഇത് അവളെ ഏൽപ്പിച്ചിട്ട് നമുക്ക് 5-6 വെറ്റിലെടുക്കണം. കൊടിയെന്ന് കൊടിയെന്ന് കഴിഞ്ഞു കൊടുണ്ടെന്നെ മീൻ മേടിക്കാൻ പറഞ്ഞാ. ചെറുക്കം വരുമ്പോ ഷാപ്പോട് കൂടിയാണ് സർക്കാർ. ആ പിള്ളേരോട് പറഞ്ഞ 2 വെച്ച് എടുത്തു വെച്ചാ. ഈ വയസ്സ് കാലത്ത് എന്നെ കൊണ്ട് തന്നെ എന്റെ കൈക്കിങ്ങാലും നല്ല ഉറപ്പില്ല. വയസ്സ് കാലം കൂതിരക്കുന്നത് നല്ലതാണ്. ഉറുമ്പ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അവൻ കടിക്കുന്ന അതല്ല. എന്റെ പേര് പറഞ്ഞാ മതി, അത് ഒറ്റ എണ്ണം കടിക്കല. എല്ലാ ഉറുമ്പ് ഒന്നിച്ചിന് ഒടിച്ച് നീ ചോവണം അവിടെയെന്ന്. എടാ നീ എന്താ പറഞ്ഞ, എന്റെ മോളെ ചെക്കാലിൽ കൊടുക്കണില്ലേ? അതും കള്ളു കൂടിയാണ് ബൊക്കോ. നീ ഞാൻ അവിടെ ഇരുന്ന് ചോവണോ? അയ്യോ, ഇനി ഞാൻ ഈ പെണ്ണ് കാണുന്ന പണി ഞാൻ നടക്കുകയല്ല. അയ്യോ, എന്റെ അച്ഛനാണ് നീ ഞാൻ നടത്തിയല്ലേ. എന്റെ അച്ഛനെ അച്ഛനെ അയ്യോ അയ്യോ അച്ഛനെ എന്താ പറഞ്ഞ, നീ ചാടി വന്നു ചാടിയ നീയും ചെട്ടുകാലിൽ. എല്ലാം കൂടെ ഒന്നിച്ചിരുന്നോ? ഇമ്മാര് തൊഴിലും കൊണ്ട് ഇനി മേലാ നടക്കരുത് കേട്ടോട്ടെ. ഇനി തൊഴിൽ വലിയ നടക്കില്ല ആശാനെ. ഓടിയോ? അയ്യോ ഒന്ന് ഓടിയോ. അയ്യോ ആ പാട പറഞ്ഞു, എന്റെ ശരീരം താഴ്ന്നു. എന്റെ വല്ല ഹൃദയമെന്താണോ? അതല്ല, നീ ഇപ്പൊ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഈ കുടുംബം നശിക്കും, ഈ തറവാടം കൊന്നോളും. എന്താ കാര്യം? ഇന്ന് ഏതോ ഒരു പാർട്ടിയുടെ ഡാൻസ് നമ്മുടെ ഹോട്ടലിൽ വെച്ചിരുന്നതാണ്. അതിന്റെ പേരിൽ ഒരുപാട് പണവും പിരിച്ചെടുക്കും. ഇപ്പൊ അവർക്ക് വരാൻ ഒക്കില്ല. അതിനിപ്പോ നമ്മളെന്താ ചെയ്യും? ഞാൻ എവിടെയെങ്കിലും ചെന്ന് ഒരു ഡാൻസുകാരിയോ ഉഡാൻസുകാരിയോ അവിടെ കൊണ്ടുവന്ന് കൊടുത്തേവും. ആരെങ്കിലും കൊണ്ട് കൊടുക്കണം. അതിലോരിരിക്കുന്നു. നിനക്കൊരു കാര്യം ചെയ്യാമോ? എന്താണ്? ഡാൻസ് കാണാൻ വന്നിരിക്കുന്നവരെല്ലാം കുടിച്ചു ബോധമില്ലാതായിരിക്കുന്നു. എന്ത് കണ്ടാലും അവർക്കൊരു പുക പോലെ തോന്നുന്നുള്ളൂ. അതിനാ നീ പണ്ട് പഠിച്ച തിരുവാതിരയുടെ ആ കാലൊന്ന് വേഗം ചവിട്ടി പഠിച്ച് റിഹേഴ്സൽ ചെയ്ത് വെച്ചാലേ നമുക്ക് ആ കാര്യം ഒന്ന് സാധിക്കാം. ഒന്ന് ചവിട്ടിയേ. പിന്നെ പിന്നെ എന്റെ അടുത്ത് വെള്ളത്തിൽ കൊണ്ടുവന്നാലുണ്ടല്ലോ. ആ എന്റെ പൊന്ന് കല്യാണം ചെയ്തു ചവിടാ. 3-5 ചവിട്ട് ചവിട്ടി പഠിക്കാം. Thank you.
മുതലാളിയല്ലേ ഇരിക്കുന്നത്. നിനക്ക് കൂലി കിട്ടിയില്ല അല്ലേ? നീ നല്ല പോലെ ജോലി ചെയ്യുന്നുണ്ടല്ലോ, നല്ല ശരീരം. ഏ സാറേ, കൂലി തന്നട്ടെ. എടി, നിനക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ടാക്കി തരാം. ഞാൻ പറയുന്നത് കേക്ക്. എന്നോട് ഇതൊന്നും പറയണ്ട, കൂലി തന്നട്ടെ. കൂലി തരുന്നില്ല എന്നാലോ? ഞാൻ സാറ് തന്നെ എടുത്തു. അങ്ങനെ അങ്ങ് പോയാലോ? കൈ വിടു സാറേ. വിടുന്നില്ല. എന്റെ കൈ വിടാനാ പറഞ്ഞു? പറയാനല്ലേ പറഞ്ഞത്? ഒന്ന് വെറുതെ ഇരുന്ന് പോലാളി. ആ പെങ്ങളെ വയ്ക്കോളൂ. ഇയാളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഈ ഞാൻ നോക്കിക്കോളാം. മുതലാളി നോക്കണ്ടേ, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. മേലാൽ പാവങ്ങളെ ഉപദ്രവിക്കുന്നിടത്ത് കൂട്ടു നിൽക്കരുത്. മുതലാളിയുടെ ഒരു ചിങ്കിടി. ഇപ്പൊ ലക്ഷ്മി ചേച്ചി അവിടെ ആയിരിക്കും, ഇനി ഇങ്ങോട്ട് വരില്ലേ? ലക്ഷ്മി ചേച്ചി വരും മോളെ. മോളെ നാണം ചോദിക്കും. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
അവരവരുടെ സാധനങ്ങൾ അവരോട് തന്നെ സൂക്ഷിക്കണം എന്നാണ് പ്രത്യേകം പറയുന്നത്. അതിന്റെ അവിടെ കുഴപ്പമുണ്ട്? കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ കുറെ പുതിയ ബോയ്സ് വന്നിട്ടുണ്ട്. എനിക്ക് ഇതുവരെ അവരെ ഒന്ന് പഠിക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ വാച്ചോ മാലയോ രൂപയോ അങ്ങനെ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും ഞങ്ങൾ ഇവിടെ സൂക്ഷിച്ചോളാം. ഞങ്ങൾക്കിപ്പോ ഉത്തരവാദിത്തോട് എന്റെ 2000 rupees ഇരിപ്പുണ്ട്. അതിനവിടെ ഏൽപ്പിക്കണ്ട. 2000 rupees ഇരിപ്പുണ്ട്. സൂക്ഷിച്ച് സാറ് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം കേട്ടോ. ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഞാൻ ഇന്നത്തെ തേതി വെച്ച് 4 പേർക്ക് ചെക്ക് വെച്ചിട്ടുണ്ട്. ബാങ്കിലാണെങ്കിൽ ഒരു പൈസ വരെ ഇല്ല. അവരവിടെ ചെന്നിട്ട് ബാങ്കിൽ പണമില്ലെന്ന് അറിഞ്ഞ പിന്നെ എന്തൊക്കെയാ നടക്കാൻ പോകുന്നത്? പിന്നെ എന്തോ നടക്കുന്നു. ചില ആളുകൾ ഇങ്ങോട്ട് ഓടും. നിങ്ങൾ എന്നോട് വാങ്ങിച്ചിട്ടുള്ള 1000 രൂപയെങ്കിലും ഇപ്പൊ എങ്ങോട്ട് കിട്ടിയാൽ? എന്നാ ഓടാൻ പോകുന്നു ഞാൻ. പിന്നെ അടുത്ത ഡാൻസ് പരിപാടി നടത്തുന്നത് എങ്ങനെയാ? ദേവി ഇപ്പൊ ഒന്നും എന്നോട് ചോദിക്കണ്ട, എന്നെ തലക്കകത്ത് കേറും. എന്ന് പറഞ്ഞാ മതിയോ? നിങ്ങൾ എവിടെ നിന്നെങ്കിലും ഒരു ഡാൻസ് പാർട്ടി ഇപ്പൊ കൊണ്ടുവന്നേ മതിയോ? ഞാൻ അത് വെച്ചിട്ടെങ്കിലും മുതലെടുത്തോളാം. അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച 1000 രൂപ ഇപ്പൊ തരണം. കണ്ടകശനി വന്നാലും ഇങ്ങനെ കുറയും കളിക്കൂ. ഒന്ന് അടങ്ങിയിരുന്നോട്ടെ, ഞാൻ ഒന്ന് ചുറ്റി കറങ്ങി നോക്കട്ടെ. ആ എന്നാ വേഗം പോണം. നിങ്ങൾ എവിടെ പോയാലും രാത്രി ഇവിടെ തന്നെ ഒന്ന് താമസിക്കണം. ഒന്നുകൊണ്ട് ഭയപ്പെടണ്ട. ശരി, വളരെ നന്ദി. ഞങ്ങൾ പോട്ടെ. വരും മുനി. ടെലിഗ്രാം കാണിക്കണ്ട, കീറി കളയണം. ഹലോ ഹലോ, റൂം നമ്പർ 2 അല്ല പ്രസാദ്? പ്ലീസ് ഹോൾഡ്. ഹലോ. ആ അതെ, ആ പ്രസാദ് തന്നെ. ടെലഗ്രാമോ? എന്ന് കിട്ടിയില്ലല്ലോ. ഓഹോ ശരി, ഞാൻ ഉടനെ പുറപ്പെട്ട് വരുന്നുണ്ട്. എനിക്കൊരു ടെലഗ്രാം വന്നിരുന്നു. പിന്നെ അതെങ്ങനെ പോയി? ശരി, ഞാൻ ഇപ്പോൾ തന്നെ പുറപ്പെടുകയാണ്. അന്ന് ഞാൻ കൗണ്ടറിൽ ഏൽപ്പിച്ച ആ 2000 കിട്ടണമല്ലോ. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് പോരെ. അതെങ്ങനെ ഇപ്പോൾ പുറപ്പെടാൻ തന്നെ? 2 ദിവസം കഴിഞ്ഞ് പുറപ്പെട്ടാൽ മതിയോ? സാർ എക്സ്ക്യൂസ് മീ, 2 ദിവസത്തേക്ക് ബാങ്ക് ഹോളിഡേസ്. അതൊന്നും എനിക്കറിയണ്ട, എനിക്കിപ്പോ പണം കിട്ടണം. ഒന്ന് സമാധാനപ്പെടണം സാർ, ഇങ്ങനെ ധൃതിപ്പെട്ടാൽ എങ്ങനെ? അതൊന്നും ഒക്കത്തില്ല, എനിക്കിപ്പോ പണം കിട്ടിയേക്കും. പണം പണം എപ്പോഴും പറഞ്ഞോണ്ടിരുന്നല്ലോ. പണം ഇപ്പൊ തരാൻ ഇല്ല. ഇല്ലെന്ന് പറഞ്ഞ കാര്യം നടക്കത്തില്ല. ഞാൻ പോലീസിന് വരാറിയിക്കാം. പോലീസുകാരും പണം കൊടുക്കും. ഫോൺ ചെയ്യും. സാർ സാർ അങ്ങോട്ട് റൂമിലോട്ട് പോണം, ഞങ്ങൾ ഇപ്പൊ പണം കൊണ്ടുവരാം. ശരി, ഞാൻ പാക്ക് ചെയ്ത് വെക്കും, ഉടനെ എനിക്ക് പണം കിട്ടണം. നമുക്കൊന്ന് 7 നമ്പർ റൂം വരെ ഒന്ന് പോയി നോക്കാം. റൂം വരെ പോയി നോക്കാം, പക്ഷെ ആളൊരു ഭയങ്കരനാണ്. ഒരു ജോലി കിട്ടിയാൽ? എന്ത് ജോലി അറിയാം? അടുക്കളപ്പണി നല്ലത് അറിയാമോ? അറിയാം. ശരി,
കൊള്ളാമെന്ന് നിർത്ത്. നമുക്കും ഒരാളെ വേണമല്ലോ. ഏതായി പയ്യൻ? എന്റെ ആംഗ്ലക്കൊച്ചനാണ്. എന്താണ് അവന്റെ പേര്? നീ കഴിയുന്ന ജോലിയൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങൾ വേണമല്ലോ. ഇല്ല, ഇവരുടെ പേര് അഹമഹമഹിയ വർത്തമാനാഭിമാനമായിട്ട് ഞങ്ങളോട് ചോദിക്കാതെ ഹോട്ടലിന്റെ മുമ്പിൽ എഴുതി വെച്ചു. ഡാൻസിന് വന്നില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്ന നിങ്ങളുടെ ഭർത്താവ് മാനേജർ പറഞ്ഞുകൊണ്ട് തുടങ്ങി. അതൊന്ന് ചോദിക്കാൻ വേണ്ടി വന്നവനാണ് ഞാൻ. വാക്കുകൊടുത്തിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കും? ആര് വാക്കുകൊടുത്തു? നിങ്ങൾ തന്നെ. എന്നാര് പറഞ്ഞു? അയാളോടൊന്ന് പറഞ്ഞേരേ, ഈ പപ്പു ആശാന്റെ കൈ അയാൾക്ക് നേരത്തെ അറിയാമെന്ന്. പിന്നെ പിന്നെ അതങ്ങ് മനസ്സിലിരിക്കട്ടെ, ഒന്ന് പോകുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. അയ്യോ, നിയമസഭയിലെ മെമ്പർ അല്ലേ, പോടി നിങ്ങളുടെയൊക്കെ അവസ്ഥ. അച്ഛനും മോളും കൂടി വന്ന നമുക്ക് ആ പണത്തിന് വഴി നേടാൻ ചാടാൻ നടക്കുന്നവരല്ലേ. നിങ്ങളുടെയൊക്കെ അവസ്ഥ ചൂല പറ്റി. എന്ത് പറഞ്ഞു? മുപ്പത് രൂപയ്ക്ക് ഞാൻ മേടിച്ചതാണ്. ഇപ്പൊ ഇതിന് ചെനമുണ്ട്. ഇനി സാറിന്റെ ഇഷ്ടം പോലെ തരണം. ചെനയുണ്ട് അല്ലേ? എടാ രാമു, ഇതിനെ നീ നോക്കിക്കോളണേ. നാലഞ്ച് മാസം കഴിയുമ്പോ പ്രസവിക്കാറുള്ളതാണ്. ക്ഷീണിപ്പിക്കരുത് കേട്ടോ. പാടു പണം തരാം. മിണ്ടി പോരുത്. ഇവിടെ ആരും ഉണ്ടാകും നിനക്ക് ചോറോ? വെളിയിൽ പോയിരി, എല്ലാവരും ഉണ്ടിട്ട് വന്നാ മതി. പോ. നിന്റെ വീട്ടിൽ നാട് മേടിച്ചിട്ടുണ്ടെങ്കിലേ അതിന്റെ രൂപയും കൊടുത്തിട്ടുണ്ട്. ഈ ചെറുക്കൻ ഇവിടെ നൂറുകൂട്ടം പണിയുള്ളതാണ്. ഞാൻ സ്റ്റാഫിനോട് ഇതൊക്കെ പറഞ്ഞു, അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ദേ ഓൾ എഗ്രി. ഓഹോ, ആ മോളെ, ഇദ്ദേഹമാണ് ഞാൻ പറയാറുള്ള മിസ്റ്റർ ഗോപി. നമസ്കാരം. നമസ്കാരം. ഒരു നമുക്ക് മുകളിലോട്ട് പോകാം. നമുക്ക് ഈ ഇടയിട്ട് കൂടെ തളർച്ച ചെയ്യണം കൂടുതലാ. പോയി ആരും കഴിഞ്ഞു വെക്കാൻ പറ. Thank you.
കണ്ണൻ ചൊല്ലി രാധെ നീയൊരു കണ്ണാന്തളിയുടെ പൂവല്ലോ കണ്ണൻ ചൊല്ലി രാധെ നീയൊരു കണ്ണാന്തളിയുടെ പൂവല്ലോ അനുരാഗത്തെ വന്നിക്ക അറിയുന്നറിയൊരുവനൊന്നെ വൃന്ദാവനിയിൽ രാധയോടൊരു നാൾ നന്ദഗോപാലൻ ചോദിച്ചു അടിയന്തിരമായി ഒരു പേപ്പർ ഒപ്പിടിക്കാനുണ്ടായിരുന്നു. ഇന്ന് ഓഫീസ് ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം അങ്ങോട്ട് വരില്ലല്ലോ എന്ന് കരുതി ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ്. അതിനെന്താ അച്ഛൻ വരട്ടെ, സാവധാനത്തിൽ ഒപ്പിടിച്ച് ഊണ് വെച്ചിട്ട് പോയാ മതി. ഇത് ഞാനിവിടെ വെച്ചിട്ട് പോവാ, കുറെ കഴിഞ്ഞ് പ്യൂണിനെ അയക്കാം. എന്താ ഇത്ര ധൃതി, വീട്ടിൽ ആരെല്ലാം ഉണ്ട്? അമ്മയും ഇളയ സഹോദരിയും ഉണ്ട്, അവൾ കോളേജിൽ പഠിക്കുന്നു. ഞാൻ പോയിട്ട് വരാം. ഊണ് വെച്ചിട്ട് പോയാ പോരെ. ഇപ്പൊ വേണ്ട, ക്ഷമിക്കണം. അച്ഛൻ വന്ന വിവരം പറയണം. സൗകര്യമുള്ളപ്പോഴൊക്കെ ഇങ്ങോട്ടൊക്കെ വരണം. നിനക്ക് വയറ്റിലുണ്ടില്ലേ? ഉണ്ട്. അപ്പോൾ നീ എന്തുകൊണ്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞില്ല? പറഞ്ഞില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ആകാവുന്നിടത്തോളം കാലം അങ്ങ് ഒതുക്കത്തിൽ കഴിയാമെന്ന് വിചാരിച്ചല്ലേ? ഇനി ഇതൊക്കെ ഒതുക്കത്തിൽ പറ്റി എത്ര നാൾ ഒതുക്കാൻ സാധിക്കുമടി? അത് ഇനി നിന്റെ ഉദ്ദേശം എന്തോന്നാ? ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ലമ്മേ. അപ്പൊ ഇവിടെ നിന്നങ്ങ് പ്രസവമൊക്കെ കഴിയാമെന്ന് ആ വിചാരം ഇവിടെ സമ്മതിച്ചാൽ? എന്നാലേ എനിക്ക് സമ്മതമില്ല. തന്നെയുമല്ല, ഒരു നിമിഷം ഇനി ഇവിടെ നിൽക്കാനും സാധിക്കയില്ല. അയ്യോ, ഈ അവസരത്തിൽ എന്നോട് ഇങ്ങനെ പറയരുത്. നിനക്ക് ചോറ് തന്നതും പോരാ, ഇനി എന്റെ പ്രസവത്തിന് കൂടി ഞാൻ അന്വേഷിക്കണം. ഇവക്ക് വയറ്റിലുണ്ടെന്ന്? അത് കൊള്ളാം, ഇതൊരു വാർത്തയാണോ? പെണ്ണുങ്ങൾക്കല്ല, അതിന് ആണുങ്ങൾക്കാണോ വയറ്റിലുണ്ടാകുന്നത്? ആരും ഗുരുവില്ലാത്തവളല്ലേ, പോരെങ്കിലും ഇവിടെ വേലയ്ക്ക് നിന്നോളുവാണല്ലോ. പ്രസവത്തിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തേക്കണമല്ലോ. അല്ലേ, വേലൊന്നും കൊള്ളാമല്ലോ. ആ ലക്ഷ്മി, ഇവിടെ നിന്നൊക്കെ പറയും കേട്ടോ, നീ ഇതൊന്നും കണക്കിലെടുക്കണ്ട. നീ പോകാനുള്ള വഴി നോക്കിക്കോ. ശരി, ഈ പ്രസവ കാര്യത്തിൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണ് അനുകമ്പ വേണ്ടത്. ആണേ, സമ്മതിച്ചേ. പക്ഷെ ഈ കാര്യത്തിൽ അവർ നിലപെടണ്ട, ഇത് പെണ്ണുങ്ങളുടെ കാര്യമാ. ലക്ഷ്മി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്നും ഈ കാര്യത്തിൽ പറയണ്ട. ആളുകൾ ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കുക വല്ലതും പറയാനായിട്ട്. ഒടുവിൽ ആവശ്യമില്ലാത്ത അപരാധങ്ങളെ പിടിച്ച് തലയിൽ വെക്കേണ്ടി വരും. എന്തായാലും കഷ്ടമാണ്, ആദ്യമേ തന്നെ ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. അന്ന് അവരിത് പറഞ്ഞിരുന്നെങ്കിൽ ഈ പടിക്കകത്ത് ഞാൻ അവളെ കയറ്റോ. അപ്പൊ നമ്മളെ സാധിക്കാമെന്ന്. അവൾക്ക് കുറച്ച് പണം കൊടുത്തായിരിക്കും. ഇത് അതിനേക്കാൾ നല്ല കൂത്ത്. അവൾക്ക് പണം കൊടുത്ത ആൾക്കാർ എന്തോന്ന് പറയും? വേലക്കാരി ഗർഭിണിയായപ്പോൾ നമ്മൾ കുറെ പണം കൊടുത്ത് പറഞ്ഞയച്ചായിരിക്കും. ഇനി ഇതിന് തന്നെ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കുമെന്ന് ആര് കണ്ടു? ഒരപരാധവും ആളുകൾ പറയുകയില്ല, ഞാൻ പറയിപ്പിക്കുകയുമില്ല. ഞങ്ങൾ പൊയ്ക്കൊള്ളാണെങ്കിൽ ഒരു നേട്ടം കൊടുത്തേക്കാം അല്ലേ? വേണ്ടമ്മേ, ഞങ്ങൾക്കൊരു പൈസ പോലും വേണ്ട. ഇതുവരെ ഇവിടെ താമസിപ്പിച്ചതിനുള്ള നന്ദി ഞങ്ങൾക്ക് എന്നും ഉണ്ടായിരിക്കും.
ഞങ്ങൾ വരട്ടെ. വരാമോ? ഇന്നലെ വീട്ടിൽ വന്നിരുന്നു അല്ലേ? അതെ, മകൾ പറഞ്ഞു. എന്താ വന്ന ഉടനെ തന്നെ ഇങ്ങോട്ട് പോകുന്നത്? കുറച്ച് വർക്ക് ബാക്കിയുണ്ടായിരുന്നു, അത് പെൻഡിങ്ങിൽ വെക്കണ്ടല്ലോ. വെരി ഗുഡ് മാഡം. ഞാൻ ഇല്ലെങ്കിലും ഞാൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഗോപി ചെയ്താൽ മതി. അതിനുള്ള സകല അവകാശങ്ങളും ഞാൻ ഗോപിക്ക് തന്നിരിക്കുന്നു. താങ്ക് യു. വീട്ടിൽ വന്നിട്ട് ഊണടിക്കാതെ പോകുന്നതിൽ മകൾക്ക് വളരെ വിഷമമുണ്ട്. ഓ, അത് ഇനിയും ആകാമല്ലോ. ഒരു കാര്യം ചെയ്താൽ എന്താ? എന്താ? ഗോപി ഇപ്പൊ ലോഡ്ജിലല്ലേ താമസിക്കുന്നത്? അതെ. അതൊക്കെ വളരെ ബുദ്ധിമുട്ടല്ലേ? ഇല്ല, എനിക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ലോഡ്ജിലുണ്ട്. അവിടെ ഞാനും മകളും മാത്രമല്ലേ ഉള്ളൂ, താമസിക്കാൻ ധാരാളം സൗകര്യമുണ്ടല്ലോ. ഗോപിയെ പറ്റി ചിലതെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് അത്രയും അറിഞ്ഞാൽ മതി. ഗോപിക്ക് സമ്മതമാണെങ്കിൽ ഒരു ന്യായമായ ബന്ധത്തോടു കൂടി തന്നെ അവിടെ താമസിക്കാം. ക്ഷമിക്കണം സാർ, അതേപ്പറ്റി ഒരു തീർച്ച പറയാൻ. മനസ്സിലായി. ഗോപിയുടെ അമ്മയുടെ അഭിപ്രായം അറിയണം അല്ലേ? ഞാൻ തന്നെ എഴുതാം. പുറകെ ഗോപിയുടെ അഭിപ്രായം അറിയിച്ചാൽ മതി. എന്താ ഗോപി മോഹനം, എന്റെ മകൾ അത്ര വിരൂപിയൊന്നുമല്ല, ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസവുമുണ്ട്. എക്സ്ക്യൂസ് മീ, ഇനിയും ഒരു വിവാഹം? പക്ഷെ ഗോപി വിവാഹിതനാണോ? ഗോപിജന്റെ മധ്യത്തിലല്ല. പക്ഷേ ക്ഷമിക്കണം ഗോപി, അറിയാതെ പറഞ്ഞതാണ്. ഇങ്ങനൊരു കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതേപ്പറ്റി സംസാരിക്കില്ലായിരുന്നു. മിസ് ഗോപിയുടെ വിവാഹം എപ്പോഴായാലും ഞങ്ങളെ കൂടി അറിയിക്കണം. ആ മംഗളകർമ്മത്തിൽ ഞങ്ങൾക്ക് കൂടി ഇന്ന് പങ്കൊള്ളാൻ അറിയാത ആഗ്രഹമുണ്ട്. ശരി സാർ, താങ്ക് യു. എന്താ കുഞ്ഞ്? ഇവരെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം. അച്ഛനെ പള്ളിയെ കൊണ്ടാക്കിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കാം. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. ശരി അച്ഛൻ, വരൂ കുഞ്ഞ്, വരൂ. വേണ്ട, എനിക്കും അമ്മയും പെങ്ങളുള്ളതാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ കൂലി വാങ്ങിക്കുന്ന പദവി ഞങ്ങൾക്കില്ല. അമ്മയാക്ഷം മുന്നോട്ട് വരുന്നുണ്ട്. ഞാൻ അവർക്ക് ഒരു പണം കൊടുക്കാൻ വേണ്ടിയില്ലേ? കാര്യമൊക്കെ പിന്നെ പറയാം. അമ്പുരാക്ഷൻ കൊല കേസിൽ സാക്ഷി നിൽക്കാമോ? എന്താ അവിടെ നിന്നോ? ഞാനോ? അയ്യോ, എനിക്ക് വയ്യ. പ്രൊപ്രൈറ്ററെ, ഞാൻ ഒരാളെ നമ്പൂര് കടം വാങ്ങിച്ചു, അത് തിരിച്ചു കൊടുക്കാനായിട്ട് ഞാൻ വെച്ചിരിക്കുകയായിരുന്നു. കൊടുത്ത് ഞാൻ കഴുത്ത് വിട്ടു എന്നോട് പറഞ്ഞു. അത് വേണ്ടി ഇതിനാണ് ഈ ബഹളം. മാനേജർ, വേണ്ട വേണ്ട, ഇത് ബഹളം കാണിക്കില്ല. ഇപ്പോഴത്തേക്ക് വേണമെങ്കിൽ ഞാൻ 50 രൂപ തന്നേക്കാം. പ്രൊപ്രൈറ്റ് വന്നത് നിന്റെ മഹാഭാഗ്യം, മഹാമനസ്കയ പ്രൊപ്രൈറ്റ് വന്നത്. അല്ലെങ്കിൽ നിന്റെ കഴുത്തവിടെ ശരീരം ഇവിടെ തന്നെയായിരുന്നു. മാനേജരെ, ഞാൻ വന്നത് ഞാൻ മാനേജർക്ക് തന്ന പണം വാങ്ങിക്കാനാണ്. ഞാൻ ആ പണം ലഗാണ്ടാ നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് ലക്ഷ്മി? ശരീരം വളരെ സൂക്ഷിക്കണം. കുറച്ച് ദിവസത്തേക്ക് അധികം ജോലികളൊന്നും ചെയ്യരുത്. മേലാണ്, ഇത്തരം കുഴപ്പങ്ങൾ വരാതിരിക്കാൻ സൂക്ഷിക്കും. ശരി മോനെ, കുഞ്ഞ് നല്ലപോലെ നോക്കണം കേട്ടോ. അമ്മയുടെ കത്തുകളിലൊന്നും അവൾ പോയ വിവരം എഴുതിയിട്ടില്ലായിരുന്നല്ലോ. ഈ കാര്യങ്ങളൊക്കെ നിന്നെ എന്തിനാ അറിയിക്കുന്നതെന്ന് വിചാരിച്ചു. ഒരു കൊല്ലമായി അവൾ പോയിട്ട് രാധയുടെ കണ്ണുനീര് ഇന്നും തോർന്നിട്ടില്ല. കഷ്ടമായിപ്പോയല്ലോ. ഏതായാലും അവൾ പോയി. ഇനി കാണാൻ ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം, അല്ലാതെ എന്ത് പറയാനാ? നേരമായി, നീ വന്നുകൊണ്ട് കഴിക്കും. മേടിക്കണമെന്നില്ല, പക്ഷേ സൂക്ഷിക്കണം.
ഇതാ ഈ മരുന്ന് വാങ്ങി കൊടുക്കൂ പാല് ഗ്ലൂക്കോസ് ഓറഞ്ച് എല്ലാം വാങ്ങി കൊടുക്കണം നെക്സ്റ്റ് എനിക്ക് വേണ്ട അടുത്തു പോകുന്നേ വിളിക്കുന്നേ അമ്മേ ചേട്ടന്റെ ഇതുവരെ കാത്തു കൊടുക്കില്ല മോനെ നീ എന്താ എപ്പോഴും ഇങ്ങനെ വല്ലാതിരിക്കുന്നത് ഒന്നുമില്ലെന്നേ എങ്കിലും ആ ലക്ഷ്മി നമ്മുടെ വീട്ടിൽ നിന്ന് പൊയ്ക്കളഞ്ഞല്ലോ പോയ അവള് പോകട്ടെ നമ്മളെ അവൾക്ക് വേണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ അവളെ വിചാരിച്ച് വിഷമിക്കുന്നു എണീക്ക് അപ്പുറത്ത് വന്നിരുന്ന് കാപ്പി കുടിക്ക ഞാനും ഒന്നും കഴിച്ചില്ല വാ മോനെ പാല് ഗ്ലൂക്കോസ് ഓറഞ്ച് എല്ലാം വാങ്ങിക്കൊടുക്കണം വന്നാൽ ഉടനെ നിന്റെ വിവാഹം നടത്തത്തക്ക രീതിയിലാണ് ഞാൻ നാരണപിള്ളയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇനി താമസിക്കണ്ട നമുക്ക് പെൺകുട്ടി ഒന്ന് കാണണ്ടയോ കുഞ്ഞിന് എപ്പോഴാ സൗകര്യം എന്ന് വെച്ചാൽ ഉടനെ നമുക്ക് അവിടെ പറയുന്നു അവൻ എപ്പോഴും സൗകര്യം തന്നെയായിരുന്നു അല്ലേ മോനെ ഞാൻ പറയാം അമ്മേ തകരി വെക്കണ്ട നാരായണപിള്ള പോയാട്ടെ അതേ ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് നീട്ടി വെക്കരുത് അതെ രണ്ടു മൂന്ന് വലിയ സ്ഥാനത്ത് നാരവന വന്നതാ പിന്നെ എന്റെ ഒരു ഒറ്റ വാക്കിലങ്ങനെ നിർത്തിയിരിക്കുക അങ്ങനെ തടഞ്ഞു വെക്കണ്ട നല്ല നിലയിൽ പോകാനുള്ളതൊക്കെ പോട്ടെ നമുക്ക് ആവശ്യപ്പെടുമ്പോൾ വേറെ അന്വേഷിക്കരുതേ അങ്ങനെയല്ല കുഞ്ഞെ നാരായണപിള്ള പറഞ്ഞു കേട്ടിടത്തോളം അതെല്ലാം കൊണ്ട് നമുക്ക് പറ്റിയതാ കയ്യിൽ വന്ന ഭാഗ്യം എന്തിനു വെറുതെ കളയുന്നു അതാ ഞാനും പറഞ്ഞു എനിക്ക് കുറെ ഏറെ അവധിയുണ്ട് അതിനിടയ്ക്ക് നിങ്ങളെ അറിയിക്കാം വേണ്ട അത് സാർ ഞാൻ ഇങ്ങോട്ട് വന്നേക്കാം വേണ്ട ഞാൻ അങ്ങോട്ട് അറിയിക്കാം വേണ്ടേ ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നേക്കാം അപ്പോ ഇപ്പൊ ഞാനൊന്ന് പോയി വരാം അല്ലേ അത് നല്ലത് അവിടെ അടുത്ത ആഴ്ച ഞാൻ പറഞ്ഞേക്കാം വിവരങ്ങളല്ല അടുത്ത ആഴ്ച ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലേ നിൻമുഖം കണ്ടപ്പോൾ കരഞ്ഞവൾ ഞാൻ എൻ മുഖം കാണുമ്പോൾ ചിരിക്കുന്നു നീ നിൻമുഖം കണ്ടപ്പോൾ കരഞ്ഞവൾ ഞാൻ എൻ മുഖം കാണുമ്പോൾ ചിരിക്കുന്നു നീ മാതാവിൻ ജീവിത പാതാള പരപ്പിലെ ശ്രീതാവും നവരത്ന മണി വിളക്കേ എൻ തങ്കക്കുടമി നീ ഉറങ്ങുറങ്ങൂ നിൻമുഖം കണ്ടപ്പോൾ കരഞ്ഞവൾ ഞാൻ എൻ മുഖം കാണുമ്പോൾ ചിരിക്കുന്നു നീ ഇപ്പോൾ
മുഖം കണ്ടപ്പോൾ കരഞ്ഞവൾ ഞാൻ എൻ മുഖം കാണുമ്പോൾ ചിരിക്കുന്നു നീ മാതാവിൻ്റെ വീട് പാതാള പരപ്പിലെ സീതാവും നവരത്നമണി വിളക്കി എൻ തങ്കക്കൂട കണ്ടപ്പോൾ കരഞ്ഞവൾ ഞാൻ എൻ മുഖം കാണുമ്പോൾ ചിരിക്കുന്നു നീ നിങ്ങളുടെ വീട് ഏതാ ഈ നശിച്ച ലോകത്ത് നല്ല കുഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യും എന്റെ കൂടെ പോരും സുഖമായി താമസിക്കാം ഒരു ജോലിയും ചെയ്യാതെ അങ്ങനെയല്ല കഴിയുന്ന ജോലി ചെയ്യുക കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നത് വരെ എന്തെങ്കിലും ജോലി ചെയ്താൽ മതി ദൈവമേ ഇങ്ങനൊരാൾക്കെങ്കിലും കരുണ തോന്നിയല്ലോ വരൂ മോനെ വരൂ ഒരു മനോവിചാരം എപ്പോഴും മൗനം തന്നെയാണ് അതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ അവസ്ഥ അതിനെന്താ വേണ്ടെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യണമല്ലോ അതിന് ഗോപിയെന്ന് വിചാരിച്ചെങ്കിലേ പറ്റൂ ഒരു വിവാഹം കഴിച്ചാൽ ഒരുപക്ഷെ അതിന് മാറ്റം വന്നേക്കാം ഞാൻ അതിനുവേണ്ടി അവനോട് കേണ അപേക്ഷിക്കുന്നുണ്ട് അവൻ കേൾക്കുന്നില്ല എന്ത് ചെയ്യാം ഞാൻ ഒരു കാര്യം ചെയ്യാം സൗകര്യം പോലെ അവനെ അങ്ങോട്ട് പറഞ്ഞയക്കാം ഡോക്ടർ കാര്യമായി ഒന്ന് ഉപദേശിച്ചാൽ തീർച്ചയായും അവൻ കേൾക്കും ശരി ഞാൻ ശ്രമിക്കാം എന്നാ ഞാൻ ഇറങ്ങട്ടെ ഇതെല്ലാം നിനക്കുള്ളാണ് ഈ വൃത്തിയുടെ വേഷമല്ലോ ഒന്ന് മാറ്റ അയ്യോ ഇതൊന്നും എനിക്ക് വേണ്ട അങ്ങനെയല്ല എന്റെ കൂടെ താമസിക്കുന്നവർ എന്നെ മാറി എപ്പോഴും നീറ്റായിട്ട് നിൽക്കണം അതാണ് എനിക്കിഷ്ടം ഇന്ന നീ എന്താ ആലോചിക്കുന്നത് ഒന്നും ആലോചിക്കണ്ട ഞാനല്ലേ പറയുന്നു ഈ സാരി എല്ലാം ഉടുത്ത് നല്ല ഭംഗിയായിട്ട് ഡ്രസ് ചെയ്ത് നിൽക്കണം അത്രേ ഉള്ളൂ ചേച്ചി ചേച്ചി മോനെ കുട്ടിയെ കൊണ്ട് അമൃതങ്ങനെ പോകും അവർ സ്വസ്ഥമായി കിടക്കട്ടെ എങ്ങനെയിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല കാർമുട്ടി ഇവർ വീണപ്പോൾ അച്ഛന് വല്ലാതെ പരിഭ്രമിച്ചു അദ്ദേഹം കൂടി കാറിലുണ്ടായത് ഭാഗ്യമായി ഈ കുട്ടി ഇവർ
വരും. നേഴ്സ് ഇഞ്ചക്ഷൻ വീണ്ടും കൊടുത്തില്ലേ? കൊടുത്തു. ടെമ്പറേച്ചർ? ഓ സാരമില്ല. ലക്ഷ്മിയുടെ കുഞ്ഞിനെ പത്മയെ വളരെ ഇഷ്ടമാണല്ലോ. വേണമെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളു, രാമു അങ്ങോട്ട് വരും. ഗോപിയുടെ അമ്മ വളരെ സങ്കടത്തോടെ എന്നോട് പറഞ്ഞു. അമ്മ എന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ട് പറഞ്ഞു അയച്ചത് തന്നെ ഡോക്ടർ ഇക്കാര്യത്തെ പറ്റി എന്നോട് പറഞ്ഞുകൊള്ളട്ടെ എന്ന് കരുതിയാണ്. എനിക്കത് മനസ്സിലായി. പക്ഷെ ദയവ് ചെയ്ത് ഡോക്ടർ ഇതിനെപ്പറ്റി എന്നോട് നിർബന്ധിക്കണം. യെസ്. ഓഹോ, അവിടെ കയറ്റി കിടത്തു, ഞാനിപ്പോൾ വരാം. ഗോപി ഒരു രോഗിയെ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാനിപ്പോൾ വന്നേക്കാം. അത്രേ ഉള്ളൂ. ഈ കുട്ടി ഇത് ആശുപത്രിയിൽ കിടക്കുന്ന ഒരു രോഗിയുടെ കുട്ടിയാണ്. ഞാനവിടെ സാധാരണ പോകും, എന്നെ കണ്ടാൽ പിന്നെ ഇത് മറ്റാരുടെ കയ്യിലും പോകേ. നല്ല കുട്ടി, ഇങ്ങോട്ടും തരൂ. രാമു, ചേച്ചി എവിടെയാ? ചേച്ചി ആശുപത്രിയിലാ. ഈ കുട്ടി ചേച്ചിയുടെ. വരൂ, നമുക്ക് വീട്ടിൽ പോവാം. ഞാൻ വരില്ല. അമ്മ ഇവിടെ ഉപദേശിച്ചു കൊടുത്തതെല്ലാം ഡോക്ടർ എന്നോട് പറഞ്ഞു. നീ അതിനെന്ത് സമാധാനം പറഞ്ഞു? ഞാൻ ഉദ്ദേശിച്ചുകൊണ്ട് പോയതുപോലെ ഞാനും പറഞ്ഞു. നീ ഇങ്ങനെ അങ്ങ് വിഞ്ഞു തൊടാതെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ഈ ജന്മം നിനക്ക് വിവാഹം വേണ്ടെന്നാണോ? ഇനിയും ഒരു വിവാഹം എനിക്ക് വേണ്ട. ഇനിയും എന്ന് വെച്ചാ? രണ്ട് വിവാഹം ഞാൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്റെ മോൻ എന്നോട് തുറന്നു പറ. അമ്മയോട് ഞാൻ തുറന്നു പറയാം, ഞാനൊരു വിവാഹം ചെയ്തു കഴിഞ്ഞു. എവിടുന്നാ? ആരെയാ? ഇവിടെ തന്നെ. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ ലക്ഷ്മി. അയ്യോ എന്റെ മോനെ, ഇത് ആരറിഞ്ഞു? ഇങ്ങനെ വല്ലതും ഒരു കാര്യം സ്വപ്നത്തിലെങ്കിലും ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ. മോളെ ലക്ഷ്മി, ദൈവമേ, ഞാൻ ഇങ്ങനെ ഒരു മഹാഭാവി ആയി പോയല്ലോ. അല്ലമ്മേ, അമ്മയല്ല, ഞാനാണ് മഹാഭാവി. കയ്യിലൊരു കുഞ്ഞുണ്ട്. ലക്ഷ്മി ചേച്ചിയുടെ കുഞ്ഞാ പറഞ്ഞു. ലക്ഷ്മിയുടെ കുഞ്ഞോ? ആ അതെ അമ്മേ, ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല. ആ മോളെ, നമുക്ക് പോയി വിളിച്ചോണ്ടരാ. ഇവിടെ വേലയ്ക്ക് നിന്ന് രാമു എന്ന് പറഞ്ഞ ഒരു കുഞ്ഞിനെ ഒരു കോയം ചേർത്തല്ലേ, അവന്റെ കയ്യിൽ ഒരു കുഞ്ഞുണ്ട്. രാമുവിന്റെ കയ്യിൽ കുഞ്ഞു? കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലെന്നേ. ആ കുഞ്ഞിനെ പിടിക്കാൻ അവരെങ്ങനെ വെച്ചു പിടിച്ചിരിക്കുക? എവിടെ വേണമെന്നാണല്ലോ. അയ്യോ, ഇത് അമ്പലത്തിന്റെ കഴുകാപ്പുറത്തോട് അങ്ങനെ നെട്ടിന് വെച്ചിട്ട് ഓടാമയ്യാ. സാറിന്റെ അമ്മയും മറ്റും ആശുപത്രിയിലേക്ക് പോകുന്നുണ്ടല്ലോ. ആർക്കാണ് സാറ് അസുഖം? ആശുപത്രിക്കോ? അതെ. ചേച്ചി, രാധ ചേച്ചി അമ്മ ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട്. ഇങ്ങോട്ടോ? അതെ, രാധ ചേച്ചി എന്നാ അമ്പലത്തിൽ വെച്ച് കണ്ടു. അയ്യോ,
അപകടമായി. രാമോ രാമോ, അവർ നമ്മളെ കാണാൻ ഇടയാകരുത് മോനെ. ലക്ഷ്മി ചേച്ചി എന്നോട് വളരെ നേരം സംസാരിച്ചു. എന്തൊരു നല്ല സ്ത്രീ! അവളുടെ കുട്ടിക്ക് എന്നോട് എന്ത് സ്നേഹമാണെന്ന്. കുട്ടികൾക്ക് എപ്പോഴും സ്ത്രീകളോടായിരിക്കും മോളെ ഇഷ്ടം. കുഞ്ഞിയുടെ മോനെ? ചേച്ചിയുടെ ഇല്ല. ചേച്ചിയുടെ? ചേച്ചി ഡോക്ടറും മുറിയില്ല. എന്തോ